നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വി ആർ വിത്ത് യു ആരംഭിക്കുകയായി ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് കോവിഡും അതുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ കൂടെ നടന്നവർ നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്നവർ നമ്മളുടെ ഉറ്റ സ്നേഹിതന്മാർ ഇന്ന് പലരും ഇന്ന് നമ്മളോടൊപ്പമില്ല പലരും കാലയവനികയ്ക്കുള്ളിലേക്ക് കടന്നുപോയി അവരൊക്കെ പ്രധാനമായി അവരുടെ കൂടണഞ്ഞത് ഹൃദ്രോഗം എന്ന് പറയുന്ന വിപത്ത് കാരണമാണ് ഇന്ന് നാം അതിൻ്റെ കാരണങ്ങളാണ് കൂടുതലായി സംസാരിക്കുന്നത് അതിനു മുമ്പേ ഇന്നലെ ഷാർജയിൽ മരിച്ച പ്രിയപ്പെട്ട നിതിൻ നിതിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനായിരുന്നു ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ സജീവ പ്രവർത്തകനായിരുന്നു അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിൽ ഗർഭിണികളെ നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ സമീപിച്ച ഒരു മാന്യവ്യക്തി അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല നിതിൻ്റെ ആത്മാവിന് ആദരാഞ്ജലികൾ എൻ ഡി വിയും പ്രേക്ഷകരും അർപ്പിക്കുകയാണ് ഇതാണ് ഡോക്ടർ ബിനു ഇന്ന് ഇതുപോലെയുള്ള ചിത്രങ്ങളാണ് വേദനിപ്പിക്കുന്ന ചിത്രങ്ങളാണ് എൻ ഡി വിയെ കൊണ്ട് ഇങ്ങനെയൊരു വിഷയം ചർച്ച ചെയ്യണമെന്ന തീരുമാനത്തിൽ എത്തിച്ചത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രേക്ഷകർക്കും നിങ്ങൾക്കും ഒക്കെ അറിയുന്നത് പോലെ ഏതാണ്ട് മെയ് 5-ാം തീയതി മുതൽ എൻ ഡി വി നടത്തുന്ന ചർച്ചയാണ് പ്രവാസി വിഷയങ്ങൾ ഉത്തരവാദിത്വപ്പെട്ടവരുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ നടത്തുന്ന ചർച്ചയാണ് വി ആർ വിത്ത് യു എന്ന പരിപാടി ഇതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെയും കേന്ദ്രത്തിലെയും രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് നമ്മുടെ തിരിച്ചുപോക്കിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ടിക്കറ്റിൻ്റെ പ്രശ്നങ്ങൾ ക്വാറൻറ്റൈൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ഡിപ്പോസിറ്റായി വാങ്ങിയ ക്യാഷിൻ്റെ കണക്കുകൾ തിരിച്ചു പോകുന്നവർക്ക് ഫ്രീയായി എയർ ടിക്കറ്റ് കൊടുക്കണമെന്നുള്ള നിവേദനങ്ങൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആവലാതികളാണ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഭരണകക്ഷിയുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത് തീർച്ചയായിട്ടും അതിനൊക്കെ പരിഹാരം കാണും പരിഹാരം കാണുന്നതുവരെ ഇത്തരം ചർച്ചകൾ നടത്തിപ്പോൾ കൊണ്ടുപോവുകയും ചെയ്യും യാതൊരു സംശയവുമില്ല ഇന്നിപ്പോൾ ഡോക്ടർ ബിനു ഇപ്പോൾ ഞാനിവിടെ ഒരു പടം കാണിച്ചു 29 വയസ്സുള്ള പ്രിയപ്പെട്ട നിതിൻ അതുപോലെ തന്നെ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ ഹൃദയവേദന കൊണ്ട് കോവിഡ് എനിക്ക് വരുമോ അല്ലെങ്കിൽ എനിക്ക് കോവിഡ് ഉണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി ജോലി നഷ്ടപ്പെട്ടു തിരിച്ചു പോയാൽ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള വിഷമം കൊണ്ട് യു എയിൽ നിന്ന് മാത്രമല്ല ഗൾഫിലെ ഇതെന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രവാസ ലോകത്ത് താമസിക്കുന്ന മലയാളികൾക്ക് എപ്പോൾ തിരിച്ചു പോകാൻ പറ്റും എപ്പോൾ ഫ്ലൈറ്റ് കിട്ടും ഈ ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങളെ കരുതുവാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ള ചിന്തകൾ ഇത്തരം ഒരുപാട് ചിന്തകളാൽ ഇന്ന് പ്രവാസി മലയാളികളുടെ മനസ്സ് സംഘർഷപൂരിതമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ ഹാർട്ട് അറ്റാക്കിലേക്ക് എത്തുന്നത് അങ്ങ് ഫിനിക്സ് ഹോസ്പിറ്റൽ മുസഫയിലെ സീനിയർ കാർഡിയോളജിസ്റ്റാണ് അങ്ങക്ക് ഈ വിഷയത്തെപ്പറ്റി ആധികാരികമായിട്ട് പ്രവാസികളോട് സംസാരിക്കാൻ കഴിയും പറഞ്ഞോട്ടെ നമ്മള് ഇപ്പം ഈ ഇത്തരം ഒരു ദാരുണമായ സംഭവം താങ്കൾ പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഈ ഹൃദ്രോഗം വന്നു അല്ലെങ്കിൽ കോവിഡ് വന്നു അതിൻ്റെ തൽഫലമായി ഉണ്ടായ ഹാർട്ടിൻ്റെ അസുഖം കാരണം പെട്ടെന്ന് മരിക്കുകയുണ്ടായി വളരെ ദാരുണമായ ഒരു സംഭവമാണ് പക്ഷേ നമ്മൾ ഓർക്കാനുള്ളത് താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ ഇവിടെ വരുന്ന മിക്ക രോഗികളും വളരെയധികം മാനസിക സംഘർഷത്തിലാണ് ഈ അവരെ മതിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രധാനമായും അവരുടെ ഈ തിരിച്ചുപോക്കൻ്റെ സംഗതികളും പിന്നെ ഇവിടുത്തെ ജോലി സംബന്ധമായ സംഗതികളും എല്ലാം കൂടെ അവരെ ഓർത്തിട്ട് തിരിച്ച് നാട്ടിൽ ചെല്ലുമ്പോൾ അവരെ എങ്ങനെ സ്വീകരിക്കുന്നുള്ള ഒരു ഇത് ഒരു പ്രോബ്ലം ഉണ്ട് ഇതെല്ലാം കൂടെ പ്രവാസിയെ സംബന്ധിച്ചോളം വളരെയധികം മാനസിക സംഘർഷത്തിലാണ് അവർ കടന്നു പോകുന്നത് ഈ മാനസിക സംഘർഷം ഹൃദ്രോഗം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇവർക്കുണ്ടാകുന്ന ഈ വളരെയധികം സംഘർഷം ഉണ്ടാകുമ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വരികയും ഈ നമ്മള് നമുക്കറിയാം ഹൃദ്രോഗം ഉണ്ടാകാനായിട്ട് ഹൃദയത്തിന്റെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്കാണ് ഇതിന്റെ പ്രധാന കാരണം അത് തന്നെ നമ്മൾ പറയും യൂഷ്വലി പ്രായമുള്ള ആൾക്കാരിൽ ഈ ബ്ലോക്ക് വളരെ കൂടുമ്പോഴാണ് അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് പക്ഷെ ചെറുപ്പക്കാരിൽ ചെറിയ ബ്ലോക്ക് പോലും
സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് അതിൽ ആ ബ്ലോക്ക് അവിടെ നമ്മൾ അതിനെ കൊറോണറി പ്ലാക്ക് എന്ന് പറയാം, അത് പൊട്ടിയിട്ട് പെട്ടെന്ന് രക്തക്കുരൽ അടഞ്ഞു പോവുകയും ഹാർട്ട് അറ്റാക്ക് വരികയുമാണ് സാധാരണ കാണുന്നത്. അപ്പോൾ ഈ ചെറുപ്പക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് സ്ട്രെസ് അവരെ ഹൃദ്രോഗിയാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ തന്നെ ഇതിന് നെഞ്ചിടിപ്പിൻ്റെ പ്രോബ്ലംസ് വരാം. ഇപ്പം നമ്മൾ വരുന്ന പല രോഗികളും ഇപ്പം നെഞ്ചിടിപ്പ് കൂടുതലായിട്ട് കംപ്ലയിൻ ചെയ്യുന്നുണ്ട്. അത് കോവിഡിൻ്റെ ഭാഗമായിട്ടുള്ള നെഞ്ചിടിപ്പുണ്ട്, അല്ലാതെ അവർക്ക് ഈ നെഞ്ചിടിപ്പിനെ അവരുടെ ഉള്ളിലുള്ള ആകാംക്ഷയും ഇത് ഈ ഇത്തരം നെഞ്ചിടിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പിന്നെ നമുക്കറിയാം ഈ പ്രവാസികളുടെ ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസം, അവരുടെ എക്സസൈസിലുള്ള കുറവ്, ഇതെല്ലാം അവർക്ക് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യത കുറച്ച് കൂട്ടുന്നുണ്ട്. ഇപ്പൊ ഈ കോവിഡ് ഡോക്ടർ ബിനു പറയുന്നത് അങ്ങ് പറയുന്നത് ഈ പ്രായമുള്ളവരെക്കാട്ടിൽ ഈ ഹൃദയ ധമനികൾക്കുണ്ടാകുന്ന ബ്ലോക്കുകൾ അത് ഏറ്റവും കൂടുതൽ അപകടകരമാകാൻ സാധ്യതയുള്ളത് ചെറുപ്പക്കാരിലാണ്. അതുകൊണ്ടാണ് അല്ല ഇത് നമ്മൾ സാധാരണഗതിയിൽ പ്രായമുള്ളതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് പതുക്കെ പതുക്കെ ഗ്രാജുവലി കൂടി വന്ന ഒരു മേജർ ബ്ലോക്കായിട്ടാണ് അറ്റാക്ക് വരുന്നത്. പക്ഷേ ചെറുപ്പക്കാരിൽ നമുക്ക് അത്രയും വലിയ ബ്ലോക്ക് വരാനുള്ള സമയം കിട്ടുന്നില്ലെങ്കിൽ പോലും അവര് ഈവൻ ചെറിയ ബ്ലോക്ക് പോലും ഇത്തരം ആങ്സൈറ്റി സ്ട്രെസ് ഉണ്ടാകുമ്പോഴത്തേക്ക് അത് ഒരു അറ്റാക്കിലോട്ട് പോകാനുള്ള സാഹചര്യമാണ് കാണുന്നത്. അതാണ് നമ്മൾ ഇപ്പോൾ ചെറുപ്പക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കാനൊക്കെ ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പ്രായം എന്ന് പറഞ്ഞു നേരത്തെ പറഞ്ഞ കേൾക്കാറുണ്ടായിരുന്നു, പ്രായമായി ഒരു മിഡിൽ ഏജ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ ഹാർട്ട് അറ്റാക്കിനെ പറ്റി ചിന്തിച്ചാൽ മതി. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല, ചെറുപ്പക്കാർക്കും ധാരാളം ഇതാണ്. ഞാൻ വരാം ഡോക്ടർ ഷാജു. നമ്മൾ കഴിഞ്ഞ നേരത്തെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങ് ഇവിടെ എത്തി പ്രവാസികളോട് സംവേദിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അത് വീണ്ടും അങ്ങേ ഇതിലേക്ക് ക്ഷണിക്കാനും ഈ സമയത്ത് പ്രവാസികളോട് സംസാരിക്കാനും ഞങ്ങൾ മുതിർന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം വിഷയങ്ങൾ നിരന്തരം സൗദിയിൽ നിന്നൊക്കെ വരുന്ന വാർത്തകൾ നിരന്തരം ഹാർട്ട് അറ്റാക്ക് വന്ന മലയാളികൾ മരിക്കുന്നു, കേരളക്കാർ മരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ദിവസവും. ഇപ്പോൾ കോവിഡ് വന്ന് മരിച്ചവരുടെ എണ്ണം 205 കഴിഞ്ഞു ഗൾഫിൽ. അതിലപ്പുറത്തേക്ക് ഒരു വലിയ ഭീതിജനകമായ ഒരു മാനസികാവസ്ഥയുടെ അടിമയായി പ്രവാസി മലയാളികൾ മാറുന്നുണ്ടോ? കോവിഡ് പൊതുവേ COVID-19 അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്നത് വളരെ ഹൈലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു പീരിയഡ് ആണ്, യാതൊരു സംശയവും ഇല്ല. സ്ട്രെസ് എന്ന് പറയുമ്പോൾ അഡ്രിനാൽ ഗ്ലാൻഡിൽ നിന്ന് സ്ട്രെസ് ഹോർമോൺസ് ഒത്തിരി റിലീസ്ഡ് ആവുകയും ഈ സ്ട്രെസ് ഹോർമോൺസിനൊക്കെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളുടെ മൂലത്തും വളരെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. ഹാർട്ട് മാത്രമല്ല, എല്ലാ അവയവങ്ങളും. ഇനി നമ്മൾ കോവിഡ് കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഇനി പോസ്റ്റ് കോവിഡിലേക്ക് നമ്മൾ നോക്കി കാണുമ്പോഴും ഒത്തിരി ഓരോ വ്യക്തികൾക്കും സ്ട്രെസ്സിൽ കൂടെ കടന്നു പോകാൻ ഒത്തിരി ഒത്തിരി കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇവിടെ പ്രവാസികളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പൊ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഇഷ്യൂസ് എന്ന് പറയണത്, ഒന്ന് നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നേരത്തെ ഡോക്ടർ ബിനു പറഞ്ഞ പോലെ നെഞ്ചിരിപ്പ് കൂടുക, അതായത് പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ എന്നൊക്കെ പറയും, അതായത് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ആകുല, ഒന്നിൽ ഒരു കാരണവും ഇല്ലാതെ ആകുലത ഉണ്ടാവുക, അല്ലെങ്കിൽ കൊറോണനെ പറ്റിയും കോവിഡിനെ പറ്റിയും പേടിക്കുക, അത് വന്നിട്ടുണ്ടോ എന്നുള്ള ചിന്തകൾ, പലതവണ ടെസ്റ്റ് ചെയ്തിട്ടും ഒരു സമാധാനം തൃപ്തി വരാത്ത ഒരവസ്ഥ, ഇതാണ് ഒരു പ്രധാന കാര്യം. ഒപ്പം തന്നെ വരുന്ന രണ്ടാമത്തെ, അതിന്റെ ഒപ്പം തന്നെ സാധാരണ പറയാ ആങ്സൈറ്റി എന്ന് പറഞ്ഞാല് ഒരു ഹൈപ്പർ വിജിലൻസ് സ്റ്റേറ്റ് ആണ്. നമ്മളൊരു ത്രെട്ടിനെ ഒരു എന്താ പറയാ നമുക്കൊരു നമ്മൾ നമുക്ക് ഒരു ശത്രുവിനെ നേരിടാൻ ഒരുങ്ങുന്നത് പോലെയാണ് ബ്രെയിൻ നമ്മളെ ഒരുക്കുക. അതുകൊണ്ട് തന്നെ അതൊരു ഹൈപ്പർ വിജിലൻസ് സ്റ്റേറ്റ് ആയതുകൊണ്ട് ഇവർക്കൊക്കെ ഉറക്ക പ്രശ്നങ്ങളുണ്ടാവും, ഉറങ്ങാൻ കിടന്ന ഉറക്കം വരില്ല. ഉറങ്ങാതിരിക്കുമ്പോൾ പിറ്റത്തെ ദിവസം രാവിലെ വീണ്ടും ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി, ഒരു ദിവസം ഉറങ്ങാതിരുന്നാൽ പിറ്റേ ദിവസം രാവിലെ പോയി ഇന്ന് ഉറങ്ങാവോ ഇന്ന് ഉറങ്ങാവോ എന്നുള്ള വേവലാതി ഉണ്ടാവും, അത് ഒന്നുകൂടി ഉറക്കത്തിന് നീക്കി വെക്കും. ഇതാണ് രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഉറക്ക പ്രശ്നങ്ങളും ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റിയും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഓരോ ദിവസവും കാണുക, ഇപ്പൊ ഞാൻ ഇന്നത്തെ ക്ലിനിക്കിൽ 15 20 പേരെ ഒരു ദിവസം കാണുന്നുണ്ടെങ്കിൽ അതിൽ 5 ജോലി നഷ്ടപ്പെട്ടിട്ടുള്ളവരും സാലറി സിഗ്നിഫിക്കന്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ളവരും ബിസിനസ് കൊളാപ്സ് ചെയ്തിട്ടുള്ളവരുമാണ്. അവർക്ക് വേവലാതിപ്പെടാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവര് മിക്കവാറും അവരായിരിക്കും ആ കുടുംബത്തിലെ ഏക വരുമാനമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ എല്ലാ പ്ലാനുകളും 8 പൊട്ടുന്നു എന്ന് പറയുന്ന രീതിയിൽ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ കുമ്പള പൊട്ടി തകരുന്നത് പോലെ അങ്ങ് തകർന്ന അടിയാണ്, ഒരു പ്രത്യേകിച്ച് ഒരു ഒരു എന്താ പറയുന്ന മുന്നറിയിപ്പും ഇല്ലാതെ. അപ്പൊ അതിനോട് പൊരുത്തപ്പെടാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അതിനോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോൾ പലർക്കും അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ്, ഡിപ്രഷൻ മുതലായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇനി വേറൊരു കൂട്ടരെ കോവിഡ് വന്നു മാറി
കോവിഡ് വന്നു മാറിയതിന് ശേഷം ആ അവിടെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചതും ആ കോവിഡിന്റെ കാലഘട്ടത്തിൽ കൂടെ മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മളതിനെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അല്ലെങ്കിൽ PTSD എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ഒറ്റപ്പെടേണ്ട അവസ്ഥ, അല്ലെങ്കിൽ മുറിക്കകത്ത് അടച്ചുപൂട്ടി ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, ബിക്കോസ് വരുന്ന നേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് സംസാരിക്കാൻ വലിയ അനുവാദമില്ല, അവർക്ക് അസുഖം കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ക്ലോസ്ട്രോഫോബിക് ആവുന്ന, അടഞ്ഞ മുറിയിൽ അടയ്ക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുന്നത്, ഇതൊക്കെയാണ് പൊതുവിൽ കാണപ്പെടുന്ന ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഇഷ്യൂസ്. ഈ പറയുന്നതെല്ലാം തന്നെ സ്ട്രെസ് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും, നമ്മൾ മുമ്പ് നേരത്തെ ഡോക്ടർ ബിനു പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് യങ് സ്ട്രോക്കും യങ് ഹാർട്ട് അറ്റാക്കും വളരെ കോമൺ ആയിട്ട് പൊതുവിൽ ഈ കാലഘട്ടത്തിൽ കാണപ്പെടുന്നു. നമ്മുടെ ജീവിതചര്യകളും ഭക്ഷണ രീതികളും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതിനേക്കാൾ അപ്പുപരിയായിട്ട് നല്ലൊരു ശതമാനം യുവാക്കള് അല്ലെങ്കിൽ യുവ മധ്യവയസ്കര് ഹൃദയാഘാതം മൂലം മരിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കൊറോണയുടെ അല്ലെങ്കിൽ കോവിഡിന്റെ കാലഘട്ടത്തിൽ മരിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് സ്ട്രെസ്സിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ എപ്പോഴും എത്രയോ അധികമാണ് ഇതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ്. അതുകൊണ്ട് തന്നെയാണ് UN കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത്, മാനസിക പ്രശ്നങ്ങളുടെ ഒരു മഹാപ്രളയമാണ് നമ്മൾ ഇനി കാണാൻ പോവുക, അല്ലെങ്കിൽ നമ്മളെ കാത്തിരിക്കുക. അതുകൊണ്ട് അതിനായിട്ട് ആ പ്രശ്നങ്ങൾ നേരിടാൻ നമ്മൾ ഒരുങ്ങി തന്നെയേ പറ്റും. അതാണ്, നമ്മൾ മലയാളികൾ മാത്രമല്ല, ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ മാനസിക പ്രശ്നങ്ങളുടെ മഹാപ്രളയമാണ് കാണാൻ പോകുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ബിസിനസ് തകർന്നവർ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിരുന്ന ആ പ്ലാനുകളിലേക്ക് ഒരിക്കലും എത്താൻ പറ്റത്തില്ല എന്നുള്ള നിരാശബോധമുള്ളവർ, ഇങ്ങനെയൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഒരു ഒരിക്കലും താങ്ങാൻ വയ്യാത്ത സ്ട്രെസ് ലെവലിലാണ്, ആങ്സൈറ്റി ഡിസോർഡറിലാണ്, ഉറക്കമില്ലാഴികയിലാണ്. അതൊക്കെ ജീവിതത്തിൻ്റെ ചര്യകളെ തന്നെ മാറ്റിമറിക്കുന്നു. അത് അവസാനം ഇങ്ങനെയുള്ള ഹൃദയസംബന്ധത്തിലേക്ക്, ഹൃദയസംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്കൊക്കെ എത്തുന്നു. ഡോക്ടർ ജോമോൾ, ഡോക്ടർ ജോമോൾ ഒരു ആയുർവേദ പ്രാക്ടീഷണറാണ്, ഡോക്ടർ ശ്യാംസ് ക്ലിനിക്കിൽ. ഈ രണ്ടുപേരും ഒരു കാർഡിയാക് സ്പെഷ്യലിസ്റ്റും അതോടൊപ്പം തന്നെ ഒരു ക്ലിനിക് സൈക്കാട്രിസ്റ്റും പറഞ്ഞു കഴിഞ്ഞു ഈ കാർഡിയോളജിയുമായിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പ്രവാസികൾക്ക് വരുന്നുവെന്നും, ഇതിന് ജീവിതചര്യവുമായി ഒരുപാട് ബന്ധമുണ്ട്, ഒരുപാട് ബന്ധമുണ്ടെന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ നമുക്ക് പുറത്തിറങ്ങി ഓടാൻ പറയാനോ അല്ലെങ്കിൽ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യാനോ പറയാനോ ഒക്കെ തന്നെ ഒരുപാട് പരിമിതികളുള്ളവർ ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഒരുപാട് പേര് കാരണം ഇപ്പോൾ ജീവിതത്തിലെ ആദ്യത്തെ പേടി കോവിഡ് എന്നുള്ളതാണ്. എന്നാൽ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, UAE ഒരു വളരെ സേഫായിട്ടുള്ള സോണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കോവിഡ് എന്നുള്ള കാര്യത്തിൽ. ജാഗ്രതയാണ് വേണ്ടത്, പേടിയല്ല. പക്ഷേ ഇവിടെ ഈ ജാഗ്രതയാണ് വേണ്ടതെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും ഈ പറഞ്ഞതൊക്കെ ഒന്നും ശരിയല്ല, ചിലപ്പോൾ പേടി തന്നെയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ ഡോക്ടർ ഷാജുവിൻ്റെ അടുത്തും ഡോക്ടർ ലക്സിയുടെ അടുത്തും ഒരുപാട് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരോട് നമ്മളൊരു ചെറിയ റൂമിനകത്താണെങ്കിൽ പോലും ഏത് തരത്തിലുള്ള ജീവിത രീതി അല്ലെങ്കിൽ എക്സസൈസ്, ഞാൻ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് പ്രാണായാമം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയുർവേദത്തിന്റെ പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റും സാർ? ഇത് ആയുർവേദ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഹൃദയം എന്ന് പറഞ്ഞ പ്രാണന്റെയും ഓജസ്സിന്റെയും ഉറവിടമാണ്. ഓക്കെ, അപ്പോ ചെറിയ തരത്തിലാണെങ്കിൽ പോലും വികാരക്ഷോഭങ്ങളോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങളോ എന്ത് തന്നെയായാലും ആദ്യം എഫക്റ്റ് ചെയ്യുന്നതും ഈ പ്രാണന്റെ ഓജസിന്റെ ഉറവിടമായാണ്. അപ്പം എന്ത് തരം ആങ്സൈറ്റി ആണെങ്കിലും ഹൃദയത്തെ അത് ആദ്യമേ തന്നെ ബാധിക്കും. അതുകൊണ്ടാണ് ചെറിയ തരം എന്താ പറയുക, നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ആദ്യം അത് ഹൃദയാരോഗ്യത്തെ തന്നെ ബാധിക്കുന്നതിന് പ്രധാന കാരണമായി തീരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് മറ്റുള്ളവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ ഒരു മുറിയിൽ അടയ്ക്കപ്പെടുന്നതായ സാഹചര്യത്തിൽ പലപ്പോഴും രോഗികൾക്ക് ആരോടും അവരുടെ പ്രയാസങ്ങളൊന്ന് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊന്ന് പങ്കിടുവാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ല. കോവിഡിന്റെ തുടക്കകാലത്തിൽ പലരും പറഞ്ഞിരുന്നു പലരുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു നല്ല സമയമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും കാലക്രമേണ അത് ദിവസങ്ങൾ കൂടും തോറും ആൾക്കാർക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ തന്നെ ഒരു വൈഷമ്യം ഒക്കെ കണ്ടുവന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തില് അപ്പൊ ആയുർവേദം പല രീതികളിലുള്ള ചികിത്സകൾ അതിനായിട്ട് പറയുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ മാനസിക സമ്മർദ്ദങ്ങളെ ചെറുക്കുവാനും അതിനെ തോൽപ്പിക്കുവാനും വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. സാർ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രാണായാമം അതിനകത്തൊന്നാണ്. പ്രാണായാമം എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ബ്രീതിങ് എക്സസൈസസ്. അതിനകത്ത് പലതരത്തിലുള്ള പ്രാണായാമങ്ങളുണ്ട്, ലൈക്ക് അനുലോമ വിലോമം, അല്ലെങ്കിൽ എന്താ പറയുന്നത് നാഡീശോധന പ്രാണായാമം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാണ്ട് ഷീത്കാരി, ശീതളി, ഒരു
കേൾക്കാം, എനിക്ക് കേൾക്കാം. അപ്പം ഇങ്ങനെയുള്ള പ്രാണായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ മെഡിറ്റേഷൻ, ധ്യാനത്തിൽ കൂടുതൽ സമയം എന്താ പറഞ്ഞ ഭവനത്തിൽ ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളിൽ ധ്യാനം ധ്യാനിക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും, കൂടുതലായിട്ട് ഈ കോവിഡിനെ സംബന്ധിച്ചുള്ള വാർത്തകളിലേക്ക് നമ്മൾ ചെവി അധികം കൊടുക്കാണ്ട് അത് കൂടുതൽ ഉത്കണ്ഠകളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാക്കുന്നത് മൂലം അത് ഒഴിവാക്കിയിട്ട് സത്വർത്തമാനങ്ങൾ കേൾക്കുവാനും സത് വാർത്തകളിലേക്ക് കൂടുതൽ ചെവി ചായ്പാനും വേണ്ടിയിട്ട് മനുഷ്യൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ പിന്നെ അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഒരു ഒരു പരിധി വരെ നമുക്ക് അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും ഞാൻ ഈ പ്രാണായാമനെ പറ്റിയൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ഡോക്ടറെ സമീപിക്കാം, പ്രാണായാമിൻ്റെ മൂന്നാല് വീഡിയോ എടുത്ത് നിരന്തരം പ്രേക്ഷകരെ കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കാം. അതിന് ഡോക്ടറുടെ സഹായം ആവശ്യമുണ്ട്. ഡോക്ടർ ലക്ഷ്മി, ഇവിടെ ഈ ഒറ്റപ്പെട്ട കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ വികാരം, അത് ആരോടും ഒന്നും ഷെയർ ചെയ്യാനില്ലാത്ത ഒരു വിചാരം, അത് സ്വന്തമായി സ്വപ്നങ്ങളൊക്കെ തകരുന്ന ഒരു സാധാരണ മനുഷ്യൻ ഒരു വലിയ സ്വപ്നവുമായിട്ടാണ് ഗൾഫിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ നാട്ടിലെ സ്വപ്നങ്ങൾ മാത്രമല്ല ലയബിലിറ്റീസും ഒക്കെ ഒരുപാട് കാണും. ഇവിടെ വന്ന് ആ സ്വപ്നങ്ങളൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യാനുള്ള ഒരു പരിധിവരെയൊക്കെയുള്ള അധ്വാനം കൊണ്ട് നേടിയെടുക്കാൻ അടുത്തപ്പോഴാണ് ഈ കോവിഡ് എത്തിയത്. അങ്ങനെ വരുമ്പോൾ ഇത് ആരോടും പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, ആരോടും സംസാരിക്കാനില്ല. ഇപ്പോൾ ഡോക്ടർ ജോമോളും മറ്റുള്ളവരെല്ലാം പറഞ്ഞതുപോലെ ആരോടും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥയിൽ ആങ്സൈറ്റി ഡിസോർഡറിലേക്കും, ഡോക്ടർ ഷാജു പറഞ്ഞതിലെ പോലെ ആങ്സൈറ്റി ഡിസോർഡറിലേക്കും ഉറക്കമില്ലാഴികയിലേക്കും, അങ്ങനെ മാനസികാവസ്ഥയുടെ ഏറ്റവും ഏറ്റവും ഒരിക്കലും എത്തിച്ചേരാൻ പറ്റാത്ത ദുർഘടങ്ങളായിട്ടുള്ള അവസ്ഥകളിലൂടെ ഒരു മനുഷ്യൻ പോകുമ്പോൾ ഡോക്ടറുടെ അടുത്തെത്തുന്ന, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അങ്ങയുടെ അടുത്തെത്തുന്ന ഒരു സാധാരണ മലയാളിയോട് അങ്ങ് എന്ത് പറയും? ഞാൻ പറയുക, ഈ ഒരു സാഹചര്യത്തെ നമ്മൾ പോസിറ്റീവായിട്ട് കാണും. ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വരും. ഇത് വളരെ വലിയൊരു പ്രതിസന്ധിയാണ്. ഇവിടെ നമ്മൾ ഒറ്റയ്ക്കല്ല, ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിന്ന് ഈ കോവിഡിനോട് പ്രതിരോധിക്കുകയാണ്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുകയാണ്. നമുക്കറിയാം ഇന്ന് മെഡിക്കൽ സയൻസിൽ, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ലക്ഷ്യം പറയണം, അത് നമ്മളൊരു വിന്നിങ് രാജ്യത്തിൻ്റെ കൂടെയാണ്, നമ്മളൊരു ജയിക്കുന്ന ആ രാജ്യത്തിൻ്റെ കൂടെയാണ്, അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇതുവരെയുള്ള എക്സാമ്പിളും അത് തന്നെയാണ്. നാം കാണേണ്ടത്, പ്രിയപ്പെട്ട മലയാളികൾ കേൾക്കേണ്ടത്, തോൽക്കുന്നൊരു രാജ്യത്തിൻ്റെ കൂടെയല്ല, നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെയും ദീർഘവീക്ഷണത്തിലൂടെയും ഭരണാധികാരികൾ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിയെ തോൽപ്പിക്കുന്ന ദിനം പ്രതി ഗ്രാഫിനെ താഴേക്ക് കൊണ്ടിരുന്ന ഒരു രാജ്യത്താണ് നാം താമസിക്കുന്നത്. പ്രേക്ഷകർ ഓർക്കണം. പറഞ്ഞോളൂ. തീർച്ചയായും WHO പറയുന്നത് മൂന്ന് മിനിസ്ട്രികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് യുദ്ധം ചെയ്തെങ്കിലേ ഈ ഒരു പ്രതിസന്ധിയെ, ഇതുപോലെയുള്ള മഹാമാരിയെ ചെറുത്ത് തോൽപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ എന്നുള്ളതാണ്. ആ മൂന്ന് മിനിസ്ട്രികൾ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ്. നമ്മളുടെ UAE ഇത് മൂന്നും കൂടിയും ഒത്തൊരുമിച്ച് നിന്നിട്ട് ഇതിനെ വളരെ ഭംഗിയായിട്ട് നമുക്ക് അതിനെ തരണം ചെയ്യുന്നത് കാണുന്നുണ്ട്. അതിന് UAE ഭരണാധികാരികൾക്ക് ഒരു ബിഗ് സല്യൂട്ട്. ബിഗ് സല്യൂട്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മെഡിക്കൽ സയൻസിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ന്യൂറോളജി. ഈ ന്യൂറോളജി ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തത്, അതിനൊരു പ്രത്യേക കാരണമുണ്ട്, ചരിത്രപരമായ കാരണമുണ്ട്. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും അവിടെ നിന്ന് പലതരത്തിലുള്ള മുറിവുകളേറ്റ്, പ്രത്യേകിച്ച് തലച്ചോറിലെ ക്ഷതങ്ങൾ, അവിടെ നിന്നാണ് ന്യൂറോളജി എന്ന് പറയുന്ന ആ വലിയ പ്രസ്ഥാനം ഇന്ന് ഒരുപാട് ഉയരങ്ങളിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഈ ഒരു മഹാമാരി ലോകത്തിൽ വലിയ വേദനകളും വലിയ നഷ്ടങ്ങളും നമുക്ക് സമ്മാനിച്ചാൽ ഭയപ്പെടേണ്ട, നമ്മൾ ചെയ്യേണ്ടത് ജാഗ്രതയോടുകൂടെ രാഷ്ട്രത്തോട്, നമ്മൾ ഇപ്പോൾ UAE ഈ രാഷ്ട്രത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് നടപടികൾ എല്ലാത്തിനോടും ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിന് നമ്മൾ നല്ല പ്രിക്കോഷൻസ് എടുക്കണം. നമ്മളുടെ ജീവിതചര്യകൾ ഡോക്ടർ ജോമോൾ പറഞ്ഞു കഴിഞ്ഞു, അത് വേണ്ട രീതിയിൽ ക്രമീകരിക്കണം. ഇനി ഇവിടെ നമ്മളുടെ ഡോക്ടർ ബിനുവും ഡോക്ടർ ഷാജുവും പറഞ്ഞ ഒരു ഏരിയയിൽ ഒരു വാക്കുകൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്, സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി.
ഇത് മൂന്നും കൂടി ചേർന്ന് നിന്നിട്ടുള്ള ഒരു ശാസ്ത്രശാഖ കൂടിയുണ്ട്, സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി. നമ്മളുടെ ഈ സ്ട്രെസ് ലെവൽ എത്രമാത്രം ഉയർന്നുവോ അത്രമാത്രം നമ്മളുടെ ഇമ്മ്യൂണിറ്റിയും പോവും, നമ്മളുടെ മാനസിക നിലയും പോവും, ശാരീരിക നിലയും പോവും. WHO പറഞ്ഞതുപോലെ ഏതൊരു മഹാമാരി വരുമ്പോൾ, ഏതൊരു എമർജൻസി വരുമ്പോഴും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊന്ന് ശാരീരികമാണ്, രണ്ട് മാനസികമാണ്. ഈ രണ്ട് മേഖലകളെയും ഈ രണ്ട് എമർജൻസികളെയും ഒരുപോലെ തരണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റണം. തീർച്ചയായിട്ടും NTV മാനസിക സംഘർഷങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വളരെയധികം പണിപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു ശ്രീമതി. അമൃത ശങ്കർ ഡയറ്റീഷ്യനാണ്. ഇവരെല്ലാം പറഞ്ഞതിനകത്ത് കാർഡിയോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ആയുർവേദ ഡോക്ടറും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും എല്ലാവരും പറഞ്ഞതിനകത്ത് ജീവിതചര്യയും സ്ട്രെസ്സും ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് സ്ട്രെസ് കൂടുന്നൊരാൾ അമിതമായി ഭക്ഷണം കഴിക്കാൻ സാധ്യതയുണ്ട്. ഒരു ലെവൽ ഒരു പക്ഷേ ഭക്ഷണം കഴിക്കുകയില്ല. ഇത് രണ്ടും അപകടമാണ് എന്ന തിരിച്ചറിവ് മലയാളിക്കുണ്ടാവണം. ഇങ്ങനെ സ്ട്രെസ് വല്ലാതെ ഉണ്ടാകുമ്പോൾ ഏത് തരത്തിലായിരിക്കണം, നമുക്ക് എന്തൊക്കെ കഴിക്കണമെന്നൊക്കെയുള്ള നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ വീണ്ടും തിരിച്ചു വരാം, എനിക്ക് എല്ലാവരിലേക്കും ഒന്ന് രണ്ട് റൗണ്ട് കൂടെ പോകാനുള്ള സമയവുമുണ്ട്. പക്ഷേ ഒരു സ്ട്രെസ് കൂടുമ്പോൾ വല്ലാതെ ഭക്ഷണം കഴിച്ച് ശരീരഭാരം കൂട്ടുകയും അല്ലെങ്കിൽ ഒന്നും കഴിക്കാതെ ഡിപ്രഷനിലേക്ക് പോവുകയും, ഒരു പക്ഷേ ആ വാക്കായിരിക്കും കറക്റ്റ്, ഡിപ്രഷനിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു മലയാളി സമൂഹത്തെയാണ് നാം ഇന്ന് പ്രബുദ്ധരാക്കാൻ പോകുന്നത്. ഇതൊന്നും ആവശ്യമില്ല. ഇതൊക്കെ കേൾക്കുന്നതും കാണുന്നതിനെയും കേരളത്തിൽ നാം ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടവരാണ്. ആ തൻ്റെയുടെ മുട്ടും ചോർന്നു പോകാതെ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള വലിയ മാനസികാവസ്ഥ നിങ്ങൾക്ക് വേണം. അതോടൊപ്പം നിങ്ങൾ ഭക്ഷണത്തിൽ സൂക്ഷിക്കേണ്ട ചില പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയായിരിക്കും അത്? തീർച്ചയായിട്ടും നമ്മൾ സ്ട്രെസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും അതും. നമ്മൾ ഒരിക്കലും നമ്മൾ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഒരിക്കലും ചൂസ് ചെയ്യുന്ന ഒരു അങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരല്ല നമ്മൾ. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാം. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ കോവിഡിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ വന്ന് കേൾക്കുന്ന ഒരു പേരാണ് വൈറ്റമിൻ സി. കാരണം വൈറ്റമിൻ സി ഇമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ആവശ്യമുള്ള ഒരു സാധനമാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് വൈറ്റമിൻ സി സപ്ലിമെന്റ്സ് ഒരുപാട് പേര് കഴിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റിയോടൊപ്പം തന്നെ ഈ വൈറ്റമിൻ സി സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിനെ കൂടെ കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെ ഹൈ ആൻസൈറ്റി സിറ്റുവേഷൻസിൽ ഉണ്ടാവുന്ന ബ്ലഡ് പ്രഷറിനെയും ഒരു പരിധി വരെ ഈ വൈറ്റമിൻ സി കൺട്രോൾ ചെയ്യും. അപ്പോ വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ അതിന്റെ ഫുഡ് സോഴ്സസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ സുലഭമായിട്ട് വീട്ടിൽ കിട്ടുന്ന നാരങ്ങ, ഓറഞ്ച്, ടൊമാറ്റോസ്, കാപ്സിക്കം, നമ്മുടെ ഇലക്കറികൾ, ഇതെല്ലാം തന്നെ റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. പ്ലസ് അതേപോലെ തന്നെ നമ്മൾ സപ്ലിമെന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി, നമുക്ക് ഈ സ്ട്രെസ് വരുമ്പോഴാണ് നമുക്ക് ഓൾട്ടേർഡ് ആയിട്ടുള്ള സ്ലീപ്പ് പ്രോബ്ലംസ് വരുന്നത്. ഐ ഉറക്കം ശരിയാവാതെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും അത് ഇൻടേൺ വീണ്ടും ഒരു സ്ട്രെസ് വീണ്ടും ബോഡിയിൽ ബിൽഡ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിന് നമുക്ക് ഭക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ന്യൂട്രീഷൻ വൈസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ, മെഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു മിനറൽ ഉണ്ട്. ആൻഡ് മെഗ്നീഷ്യം ആക്ച്വലി ആൻസൈറ്റി കാരണം അത് മസിൽസിനെ ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ആൻസൈറ്റിനെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. അതേപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റി കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പം മെഗ്നീഷ്യം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒക്കെയാണ് ഈ മെഗ്നീഷ്യം റിച്ച്, നമുക്ക് വളരെ സുലഭമാണ്. നമ്മുടെ ഈ വീട്ടിൽ കിട്ടുന്ന പീനട്ട്സ്, കടല, അതൊരു ഹാൻഡ്ഫുൾ നമ്മൾ ഡെയിലി എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് മെഗ്നീഷ്യം ഇൻടേക്ക് അതിൽ നിന്നും കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ മുഴുധാന്യങ്ങൾ, അതായത് അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഗോതമ്പ്, പിന്നെ ബ്രൗൺ റൈസ്, ഇങ്ങനത്തെ ഉള്ള ഹോൾ ഗ്രെയിൻസ്, അങ്ങനത്തെ ഉള്ള ആഹാരങ്ങൾ മെഗ്നീഷ്യം റിച്ച് ആണ്. അതേപോലെ തന്നെ ഗ്രീൻ ടീ, വെജിറ്റബിൾസ്, നമ്മുടെ ഇലക്കറികൾ, എല്ലാം മെഗ്നീഷ്യം റിച്ച് ആണ്. സ്ട്രെസ് പിന്നെ നമ്മൾ കൂടുതലും എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. എക്സസൈസ് ഒരു തരത്തിൽ നമുക്ക് എൻഗേജ്ഡ് ആവാം. ഞാൻ വരാം, എന്തായാലും ഭക്ഷണത്തിന്റെ കാര്യം അമൃത പറഞ്ഞല്ലോ. ഡോക്ടർ ബിനു, ഈ ചെറുപ്പക്കാരിലാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം കൂടുതൽ കാർഡിയാക് ഡിസീസസ് കണ്ടുവരുന്നത്, അതുമായി ബന്ധപ്പെട്ട മരണവും കണ്ടുവരുന്നത്. പക്ഷേ ഈ ക്രോണിക് ഡിസീസസ്
ഉള്ള മധ്യവയസ്കരിലും അതിലുപരിയായിട്ടുള്ളവരിലും നാം ഈ ഡിസീസ് കണ്ടുവരുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു കാർഡിയാക്ക്, ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് രാവിലെ ഈ 4 മണി മുതൽ രാവിലെ 6 മണി വരെയൊക്കെ ഈ ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വരാനായിട്ട് കൂടുതൽ സാധ്യതയുണ്ട്. അതിനെന്തെങ്കിലും ശാസ്ത്രീയ അടിത്തറയുണ്ടോ? അതോടൊപ്പം തന്നെ ഈ ക്രോണിക് ഡിസീസ് ഉള്ളവരോട് ഈ കൊറോണ കാലത്ത് എന്തൊക്കെ മുൻകരുതലെടുക്കാനായി കാർഡിയോളജിസ്റ്റ് എന്നുള്ള നിലയിൽ അങ്ങ് പറയും. താങ്കൾ പറഞ്ഞത് ഒരു വളരെ സത്യമാണ്. ഈ പറഞ്ഞ നമ്മുടെ ഒരു രാവിലെയാണ് കൂടുതൽ ഹാർട്ട് അറ്റാക്കുകൾ കണ്ടുവരുന്നത്. അതിനൊരു പ്രധാന കാരണം പറയുന്നത് നമ്മുടെ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് ഹാർട്ടിൻ്റെ രക്തക്കുഴലുകളിൽ രക്തക്കട്ടകൾ ഫോം ചെയ്യുമ്പോഴാണ് ഇത് ഹാർട്ട് അറ്റാക്കായി മാറുന്നത്. ഈ രക്തക്കട്ട ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഒരു ശരീരത്തിലെ ഒരു കോശമാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ റിയാക്ടിവിറ്റി, അതായത് കൂടുതൽ അത് പ്ലേറ്റ്ലെറ്റുകൾ ഇങ്ങനെ ക്ലംപ് ചെയ്യുക എന്ന് പറയാം, അതായത് ഒന്നിച്ച് ചേർന്ന് ഒരു വലിയ കട്ടയാവാനുള്ള സാധ്യത ഈ സമയത്താണ് കൂടുതലായിട്ട് കാണുന്നത്. അത് പ്ലേറ്റ്ലെറ്റ് അഗ്രഗബിലിറ്റി ആ സമയത്താണ് കൂടുന്നത്. അതായത് പ്ലേറ്റ്ലെറ്റ് ക്ലംപ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലും ആ സമയത്താണ്. അപ്പോൾ ആ അതുകൊണ്ടാണ് ആ സമയത്ത് പറഞ്ഞ 4 മുതൽ 6 വരെ, അതെ അതെ, നമ്മളെ ഏർലി മോർണിംഗ് ടൈമിലാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഈ ഏർലി മോർണിംഗ് ടൈമിൽ കൂടുതൽ ഹാർട്ട് അറ്റാക്കുകൾ കണ്ടുവരുന്നത്. ഈ പ്ലേറ്റ്ലെറ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആ സമയത്ത് ഇങ്ങനെ ഒന്നിച്ച് അഗ്രിവേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ് അതിനൊരു? അത് പല കാരണങ്ങൾ പറയുന്നുണ്ട്. പ്ലേറ്റ്ലെറ്റിനകത്തുള്ള അതിൻ്റെ കൂടിച്ചേരാനുള്ള ടെൻഡൻസി ആ സമയത്ത് കൂടുതലാണ്. പിന്നെ ആ സമയത്ത് കുറച്ച് ഡീഹൈഡ്രേഷനും ഇതിനൊരു പ്രോബ്ലമാണ്. നമ്മുടെ ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോഴത്തേക്കും ഒരു പ്ലേറ്റ്ലെറ്റ് അഗ്രിഗബിലിറ്റി കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാരണമായിട്ട് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ സ്ട്രെസ് ലെവലും മറ്റേ സ്ട്രെസ് ഹോർമോൺസും കുറച്ച് അതിലും വ്യത്യാസം വരുന്നുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം കൂടി ചോദിച്ചിരുന്നു, ഈ ക്രോണിക് ഡിസീസ് ഉള്ളവരൊക്കെ തന്നെ ഏതു തരത്തിലുള്ള ശ്രദ്ധയാണ് ഈ കോവിഡ് കാലത്ത് പുലർത്തേണ്ടതെന്ന്? കോവിഡ് കാലത്ത് കോവിഡ് വരാതെ നോക്കുക എന്നാണ് ഏറ്റവും വലിയ കാര്യം. ബിക്കോസ് ഈ ആൾറെഡി ഹാർട്ട് ഇത് നമ്മുടെ കോവിഡ് രോഗികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അവർക്ക് ഈ കോവിഡ് നമ്മുടെ കോവിഡ് രോഗമാണ് നമ്മുടെ ഹൃദയത്തിനെ ഡയറക്റ്റായിട്ട് ബാധിക്കുകയും മയോകാർഡൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കി, അതായത് ഹൃദയത്തിൻ്റെ ഭിത്തികളെ ബാധിച്ച് ഹൃദയത്തിൻ്റെ പേശികളെ തളർത്തുന്ന ഒരു അസുഖമാണ് മയോകാർഡൈറ്റിസ് എന്ന്, അതായത് ഹൃദയ ഭിത്തികളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുക. അപ്പോൾ അതാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കോവിഡ് പ്രത്യേകിച്ചും കോവിഡ് രോഗം വന്നിട്ട് വളരെ അത്യാസന്ന നിലയിൽ പോകുന്ന രോഗികളിൽ കൂടുതലും ഈ നമ്മൾ ഈ മയോകാർഡൈറ്റിസ് കണ്ടുവരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ അരിത്മിയാസ് കണ്ടുവരുന്നു. അരിത്മിയ എന്ന് പറഞ്ഞാൽ നെഞ്ചിടിപ്പ് വേരിയേഷൻസ്, നെഞ്ചിടിപ്പിനകത്ത് ഉണ്ടാകുന്ന വേരിയേഷൻസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് ഇത്തരം രോഗികളിൽ. പിന്നെ ഇത്തരം രോഗികളിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് തന്നെ ഈ സമയത്ത് കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ കോവിഡ് രോഗികളിൽ തന്നെ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൊണ്ടുള്ള രക്തക്കട്ട ഫോം ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതെല്ലാം ഹൃദയാഘാതം ഉണ്ടാക്കാനും ഹാർട്ട് ഫെയിലർ ഉണ്ടാക്കാനും കാർഡിയോജനിക് ഷോക്ക് വരാനും നെഞ്ചിടിപ്പിൻ്റെ വേരിയേഷൻ അരിത്മിയാസ് വരാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആൾറെഡി ഒരു ഹൃദ്രോഗമുള്ള രോഗികൾക്ക് അവർക്ക് ചെറിയ വിഷയം പോലും അതൊരു വളരെ വലിയ രീതിയിൽ അവരെ ബാധിക്കും. ആൾറെഡി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഹാർട്ടിൻ്റെ പമ്പിംഗ് ഒക്കെ കുറഞ്ഞിരിക്കുന്ന രോഗികളെ സംബന്ധിച്ചോളം മറ്റൊരു ഇതുപോലെ വരുന്ന ഒരു അസുഖം അവരെ വളരെ അഡ്വേഴ്സായിട്ട് അല്ലെങ്കിൽ വളരെ മോശമായിട്ട രീതിയിലാണ് സ്വാധീനിക്കുന്നത്. അപ്പം അത്തരം ഹൃദ്രോഗമുള്ള രോഗികളും ഈ കോവിഡ് വരാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാര്യം അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കൊരു അവരെ ഒരു സീരിയസ് സിറ്റുവേഷനിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നമുക്കറിയാം ചെറുപ്പക്കാരിൽ വരെ ഇത് ഇപ്പം മയോകാർഡൈറ്റിസ് വന്നു കഴിഞ്ഞാൽ വളരെ ഗുരുതരമായ അവസ്ഥയിലോട്ട് പോകുന്നത് കാണുന്നുണ്ട്. അപ്പം ഈ ആൾറെഡി രോഗമുള്ള രോഗികൾക്ക് ഇത് ഹാർട്ടിൻ്റെ അസുഖമുള്ള രോഗികൾക്ക് ഇത് കൂടുതൽ അവരെ അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യും അവരുടെ ഹെൽത്തിനെ. ഞാൻ ഈ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യയിൽ ഒരു ഒരു സ്കൂൾ കുട്ടി
ഒരു കണ്ടുപിടുത്തം നടത്തിയുണ്ടായി, ഈ ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് വരുമോ ഇല്ലയോ എന്ന് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണം കണ്ടുപിടിച്ചതായിട്ടും അതിന് വളരെ വില കുറഞ്ഞ് 700 രൂപയ്ക്ക് എങ്ങനെ ആ ഒരു എമൗണ്ടിന് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ കേട്ടു. അത് ഇപ്പം ഇവിടെ അവൈലബിൾ ആണോ? എന്താണ് അതിൻ്റെ ഒരു ഉപയോഗമുള്ള സാധനമാണോ അത്? അത് സാധാരണ ഇതിൽ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമല്ല, അത് നമുക്ക് ഒരു സയന്റിഫിക് ആയിട്ട് ഇപ്പം അതങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമ്മളത് കോമൺ ആയിട്ട് അത് ഉപയോഗിക്കുന്നില്ല. അത് ഓക്കെ. അപ്പൊ ഈ ഈ നേരത്തെ കൂട്ടി ഹാർട്ട് അറ്റാക്ക് വരുമോ ഇല്ലയോ ഈ പ്ലേറ്റ്ലെറ്റിന്റെ ഈ കൗണ്ട് അല്ലെങ്കിൽ അത് ഇങ്ങനെ കട്ട പിടിക്കുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് വേറൊരു മാർഗമില്ല സയന്റിഫിക്കലി? നമുക്ക് അതായത് ഈ പ്ലേറ്റ് നമ്മളിപ്പോ ഏത് സാധാരണ ഏത് വ്യക്തി എടുത്താലും അവരുടെ ശരീരത്തിൽ ഒരു ചെറിയ രീതിയിലുള്ള മൈൽഡ് മൈൽഡ് ബ്ലോക്കുകൾ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ നോർമൽ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളുടെ പോലും ചിലപ്പോൾ 5 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ ചെറിയ ബ്ലോക്കുകൾ കാണാം. ചെറിയ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 50% താഴെയുള്ള ബ്ലോക്കുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 50% മേളിൽ വരുമ്പോഴേ അത് സിഗ്നിഫിക്കൻ്റ് ബ്ലോക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. അപ്പോൾ 50% ബ്ലോക്കുകൾ നോർമൽ ആൾക്കാരിൽ പോലും അത് കാണാറുണ്ട്. ഓക്കെ. അതുകൊണ്ട് തന്നെ അത് അപകടകര ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അസോസിയേറ്റഡ് ആയിട്ട് നമ്മളിപ്പം റിസ്ക് ഫാക്ടർസ്, കാർഡിയക് റിസ്ക് ഫാക്ടർ എന്ന് പറയുന്ന ഷുഗർ, കൊളസ്ട്രോൾ, സ്മോക്കിങ്, തൈറോയിഡ് ഡിസീസസ്, അങ്ങനെയുള്ള അസുഖങ്ങളുള്ള രോഗികൾക്ക് ഈ പ്ലാക്കുകൾ അതിന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൾണറബിൾ പ്ലാക്ക് എന്ന് പറയും, അതായത് ലിപ്പിഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ള പ്ലാക്കുകളുണ്ട്. അതായത് നമ്മൾ അത് വളരെ സോഫ്റ്റ് പ്ലാക്ക് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഹാർഡ് പ്ലാക്കും ഉണ്ട്, സോഫ്റ്റ് പ്ലാക്കും ഉണ്ട്. ഹാർഡ് പ്ലാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കട്ടിയുള്ള പ്ലാക്കാണ്, അതിൽ അത് പെട്ടെന്ന് പൊട്ടി അത് അവിടെ രക്തക്കെട്ട വരാനുള്ള ഒരു സാധ്യത വളരെ കുറവായിരിക്കും. പക്ഷെ സോഫ്റ്റ് പ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഈ കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്ന പ്ലാക്കാണ്. അത് പെട്ടെന്ന് എന്തെങ്കിലും ഈ ഇമ്പോഡാനിയമിക് സ്ട്രെസ്, അതായത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ടെൻഷൻ ഉണ്ടാകുന്ന ആ സമയത്ത്, രക്തോട്ടം കൂടുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് പെട്ടെന്ന് അത് പൊട്ടി അവിടെ പൊട്ടുമ്പോഴത്തേക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞു ഈ പ്ലാക്ക് പൊട്ടുമ്പോൾ എന്താ വെച്ചാൽ അവിടെ പ്ലേറ്റ്ലെറ്റുകൾ ഒന്ന് അഗ്രിഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്ലേറ്റിൽ ഒന്ന് അടിഞ്ഞുകൂടി ഒരു ക്ലോട്ട് ഉണ്ടാവുമ്പോഴാണ് ഈ അറ്റാക്ക് വരുന്നത്. അപ്പം പ്ലാക്ക് റപ്ചർ എന്ന് അതിനെ നമ്മൾ പ്ലാക്ക് റപ്ചർ എന്ന് വിളിക്കും. അപ്പം പ്ലാക്ക് റപ്ചറിനുള്ള സാധ്യത എപ്പോഴും സോഫ്റ്റ് പ്ലാക്കുള്ള രോഗികൾക്കായിരിക്കും കണ്ടുവരുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. CT കൊറോണ 5 ഗ്രാം പോലെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് പ്ലാക്കുകൾ കണ്ടുപിടിക്കാൻ പറ്റും. സോഫ്റ്റ് പ്ലാക്കുള്ള രോഗികൾക്ക് ഈ പ്ലാക്ക് പൊട്ടി അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത്തരം രോഗികൾക്ക് നമ്മൾ ഈ നമ്മുടെ റിസ്ക് ഫാക്ടറുകളൊക്കെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഷുഗർ, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ എല്ലാം വളരെ അഗ്രസീവായിട്ട് കൺട്രോൾ ചെയ്ത് പോകണം. തീർച്ചയായിട്ടും ഡോക്ടർ ഷാജ് പറഞ്ഞത്. പിന്നെ നമുക്കിപ്പോൾ ആസ്പിരിൻ പോലത്തെ ഗുളികളുണ്ട്. അത് ആസ്പിരിൻ ഗുളികളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ അഗ്രഗബിലിറ്റി കുറയ്ക്കുന്ന ഗുളികളാണ്. അതായത് പ്ലേറ്റ്ലെറ്റ് ക്ലംബ് ആവാതിരിക്കാൻ അല്ലെങ്കിൽ കൂടിച്ചേരാതിരിക്കാൻ സഹായിക്കുന്ന ഗുളികളുണ്ട്. അതിൻ്റെ ഉപയോഗം നമുക്ക് പെട്ടെന്നുള്ള ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്ന നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അത് അത് എല്ലാവർക്കും കഴിക്കാമോ? അത് എങ്ങനെയാണ്? അത് സാധാരണഗതിയിൽ റിസ്ക് ഫാക്ടർ ഉള്ള കൂടുതലുള്ള രോഗികൾക്ക് കൊടുക്കാറുണ്ട്. അതായത് നമ്മൾ പ്രൊഫൈലാക്റ്റിക് ആയിട്ട് ചില രോഗികൾക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ കൂടുതലും ഈ റിസ്ക് ഫാക്ടർ കൂടുതലുള്ള രോഗികൾക്ക് അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു മേജർ അറ്റാക്ക് വന്ന് മരിക്കാനുള്ള സാധ്യത കുറവായി. അല്ല ഡോക്ടർ, ഇവിടെ റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ലാത്തവരാണ്, ഈ പ്രഥമ ദൃഷ്ടി റിസ്ക് ഫാക്ടർ ഒന്നും ഇല്ലാത്തവരാണ് ഈ കഴിഞ്ഞ ഈ കുറച്ച് ദിവസങ്ങളിലെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു എവിഡന്റ് ആയിട്ടുള്ള റിസ്ക് ഫാക്ടറും ഇല്ലാത്തവരാണ് ഈ അസുഖത്തിന് കീഴ്പ്പെടുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഈ മിക്ക ചെറുപ്പക്കാരും ഈ ഈ ടെസ്റ്റുകളൊന്നും ചെയ്യാറില്ല. ഒരു അസുഖം വരുന്നവരെ അവർ ഒന്നും ചെയ്യാറില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ സോഫ്റ്റ് പ്ലാക്ക് ആർക്കുണ്ടെന്ന് നമുക്ക് പിന്നെ പുറമേ നിന്ന് നോക്കിയാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിംറ്റവും കാണത്തില്ല, ഒരു 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 പ്രോബ്ലവും കാണത്തില്ല. പുറമേ നിന്ന് നോക്കി നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റില്ല. അപ്പം നമ്മൾ ഇത്തരം രോഗികളിൽ പരിശോധനകളിൽ അല്ലെങ്കിൽ രോഗികളല്ലാത്തവർ പോലും പരിശോധനകൾ നടത്തേണ്ട ഒരു അത്യാവശ്യമാണ്. ഹാർട്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടോ എന്നുള്ള പരിശോധനകളിലൂടെ കണ്ടുപിടിക്കേണ്ടി വരും. അത് ഒരു നോർമൽ ECG എടുത്താൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? അത് എന്താണ് എന്താണ് ECG കുഴപ്പമെന്ന് പറഞ്ഞാൽ, ECG ഒരു മേജർ അറ്റാക്ക് വരികയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത് കാർഡിയക് ഡാമേജ് വരാതെ ECG ചേഞ്ച് വരത്തില്ല. പക്ഷേ ഈ ബ്ലോക്കുകൾ ഒരു 50-60-70% വരെ നമ്മൾ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഈ 40-30% ഉള്ള ബ്ലോക്ക് കണ്ടുപിടിക്കാൻ ECG ഒരു തരത്തിലും പ്രയോജനപ്പെടത്തില്ല, എക്കോ പ്രയോജനപ്പെടത്തില്ല. TMT 50-60% മുകളിലുള്ള ബ്ലോക്കുകൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ.
അപ്പൊ ഇത്തരം ബ്ലോക്കുകൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആൻജിയോഗ്രാം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് സി ടി സ്കാൻ വഴി ആൻജിയോഗ്രാം ചെയ്യുന്നത് സി ടി കൊറോണയുടെ ആൻജിയോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള അതുവഴി പക്ഷെ നമുക്ക് ഈവൻ ചെറിയ മൈനർ ബ്ലോക്ക് പോലും കണ്ടുപിടിക്കുന്നു. എന്താണ് സി ടി ആൻജിയോഗ്രാം? സി ടി കൊറോണയുടെ ആൻജിയോഗ്രാം, ഹാർട്ടിന്റെ ആൻജിയോഗ്രാം. ഞാൻ അങ്ങനെയിലേക്ക് എത്തുമ്പോൾ ഒരു കോൾ ഉണ്ട്. ഹലോ, ഹലോ സാർ, പറഞ്ഞോ. അതെ, ആ അറ്റാക്ക് തുടങ്ങുമ്പോള്ള വേദന ഉണ്ടല്ലോ, ഈ വേദന തുടങ്ങിയിട്ട് ഒരു ഒരാളിപ്പോ നമ്മുടെ ദേശപ്പടുത്തോടെ നോമ്പ് ഒരു 16-ലൂടെ മരിച്ചു. അദ്ദേഹത്തിന് ഒരു 11 മണിക്ക് വേദന തുടങ്ങിയിരുന്നു. തുടങ്ങി പിന്നെ 2:30 ആയപ്പോഴാണ് ആള് മരിച്ചത്. ആംബുലൻസ് ഒക്കെ വിളിച്ചെത്തിയപ്പോ നേരം വഴി. അപ്പൊ ഈ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോ നമുക്ക് റൂമിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഇത് ഡോക്ടർക്ക് ഒന്ന് പറഞ്ഞിടാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ. വളരെ വളരെ ആരെ വിളിക്കുന്ന പേരൊന്ന് പറയുമോ? എന്റെ പേര് സലീം എന്നാണ്. മറ്റുള്ള കേൾവിക്കാർക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഡോക്ടർ ബിനു, അദ്ദേഹം ചോദിച്ചത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ നമുക്കൊരു രോഗിയെ പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റുമെന്നുള്ളത്. അതായത് നമ്മൾ അറ്റാക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ രോഗികൾ മരിക്കുന്നത് അവരുടെ ഹൃദയ താളത്തിൽ വെച്ച് വരുന്ന വ്യത്യാസം. നമ്മൾ വെന്റിക്കുലർ ഫിബ്രിലേഷൻ, വെന്റിക്കുലർ ടാക്കിക്കാർഡിയ എന്നൊക്കെ നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയും. അതായത് നെഞ്ചിടിപ്പിൽ വേരിയേഷൻ വരിക, വ്യതിയാനം വരിക, വളരെ സ്പീഡിലിരിക്കുക, അല്ലെങ്കിൽ നെഞ്ച് ഹാർട്ട് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയാണത്. അപ്പം അങ്ങനെ പെട്ടെന്ന് ആണ് രോഗികൾ കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നത്. അപ്പം ഇത്തരം രോഗികളെ നമ്മൾ പൾസ് നോക്കുക. ആ രോഗികൾക്ക് പൾസ് ഇല്ലെന്നുണ്ടെങ്കിൽ കാർഡിയോ പൾമണറി റിസസ്റ്റേഷൻ, അതായത് നമ്മൾ നെഞ്ചിലിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടുള്ള CPR എന്ന് പറയും. അപ്പം അതായത് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക, പിന്നെ നെഞ്ചിൽ പമ്പിങ് ചെയ്യുക എന്നുള്ളതാണ്. നെഞ്ചിൽ പ്രസ് ചെയ്തുകൊണ്ടുള്ള CPR ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഓട്ടോമേറ്റഡ് ഡിഫിബ്രിലേറ്റേഴ്സ് ചിലയിടത്ത് അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കാൻ മിക്ക ആൾക്കാർക്കും അറിയത്തില്ല. പക്ഷേ ഒന്നുമില്ലെങ്കിലും നമ്മുടെ ഒരു രോഗി പെട്ടെന്ന് കുഴഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൾസ് നോക്കിയിട്ട് പെട്ടെന്ന് ഒരു CPR കൊടുക്കാൻ ഒരാൾക്ക് പറ്റിക്കഴിഞ്ഞാൽ മിക്ക സമയത്തും ഒരു 90% സമയത്തും ഈ രോഗിയെ രക്ഷിക്കാൻ പറ്റും. പക്ഷേ ഈ രോഗിക്ക് കറക്റ്റ് സമയത്ത് നമ്മൾ അത് അങ്ങനെ CPR കൊടുത്തില്ലെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗി ഗുരുതരമായി രക്ഷിക്കാനുള്ള സാധ്യത വളരെ കുറയും. ഒരു 2 മിനിറ്റിനുള്ളിൽ നമുക്കിത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മിക്ക ഒരു 99% ആൾക്കാരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. വളരെ ചുരുക്കം ആൾക്കാരെ മാത്രമേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാതുള്ളൂ. ഡോക്ടർ ജോമോളോട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ ബിനു, ഈ CPR എന്ന് പറയുന്നത് നമ്മളുടെ ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. ആ പ്രോസസ്സ് ഒരു മെഡിക്കൽ, നമ്മുടെയൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം ഇത് ചർച്ച ചെയ്തതാണ്. നമ്മുടെയൊക്കെ പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ അതിൻ്റെ കരിക്കുലത്തിലൊക്കെ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് നമ്മുടെയൊക്കെ ചർച്ചകളും ഈ സംഭവവികാസങ്ങളൊക്കെ എത്തുന്നത്. ഞാൻ എന്തായാലും അങ്ങേ എന്തായാലും സമീപിക്കുന്നുണ്ട്. എനിക്ക് ഈ CPR കുറച്ച് വീഡിയോസ് തരികയാണെങ്കിൽ, ഞാൻ മുമ്പേ ഡോക്ടർ ജോമോളോട് പറഞ്ഞതുപോലെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി ഞാനത് ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഡോക്ടർ ഷാജു, നമ്മൾ ഇന്ന് ഡോക്ടർ ഷാജു കേൾക്കാമോ? കേൾക്കാം. ഇന്നിപ്പോ നമ്മൾ ഈ ഒരു എങ്ങനെയാണ് ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്, അതിന് വേണ്ട പ്രതിവിധികൾ, ആ തരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് സുദീർഘമായി ഡോക്ടർ ബിനു പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ ഷാജു നിരന്തരം ഒരു 20 പേരെങ്കിലും അൽസാറ ഹോസ്പിറ്റലിലും ഇന്റർനാഷണൽ മോഡേൺ ഹോസ്പിറ്റലിലൊക്കെ കാണുന്ന ഡോക്ടറാണ്. അപ്പോൾ ഈ മാനസിക സംഘർഷമായി വരുമ്പോൾ ഒരു സൈക്കാട്രിസ്റ്റ് എന്നുള്ള നിലയിൽ ഈ ഹൃദ്രോഗത്തിൻ്റെ ഒരു ലാഞ്ചനങ്ങൾ, ഒരു ലക്ഷണങ്ങളൊക്കെ പലരിലും അങ്ങ് കാണുന്നുണ്ടാവും. എങ്ങനെയാണ് അവരെ കൗൺസിൽ ചെയ്യുന്നത്? എന്താണ് അങ്ങ് അവരോട് പറയുക? ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഷാദം അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയാണ് മയക്കാർഡിയൽ ഫ്രാക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയാഘാതം എന്ന് പറയുന്ന അവസ്ഥയും ബൈഡയറക്ഷണൽ ആണെന്ന് പറയാറ്. ബൈഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും ഒന്നിലേക്ക് ലേറ്റും. അതായത് വിഷാദമുള്ളവരിൽ കൂടുതലായിട്ട് ഹൃദയാഘാതം കാണാറുണ്ട്. ഹൃദയാഘാതം വരാനിടയുള്ളവരിലും വന്നവരിലും വിഷാദാവസ്ഥ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിലേക്ക് പലപ്പോഴും 2 വിഭാഗത്തിൽപ്പെട്ടവരും എത്താറുണ്ട്. അതായത് കൂടുതലും വരുന്നത് വിഷാദാവസ്ഥയിലുള്ള ആൾക്കാർ. വിഷാദാവസ്ഥയിലുള്ള ആൾക്കാരിൽ ഹൃദ്രോഗ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ സാധാരണഗതിയിൽ ഹിസ്റ്ററി എടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള അസസ്മെന്റിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കും. പലപ്പോഴും നമുക്ക് വരുന്ന ഒരു പർട്ടിക്കുലർ സിംപ്റ്റം എന്ന് പറയുന്നത് അത് പലപ്പോഴും ഹൃദയാഘാതമായിട്ടോ ഹൃദ്രോഗവുമായിട്ടോ ബന്ധപ്പെട്ടിട്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷെ പലപ്പോഴും ഒരു കാർഡിയോളജിസ്റ്റിന്റെ റെഫറൻസിലേക്ക് പലപ്പോഴും പോകാറുള്ളത് വിഷാദത്തിന്റെ കൂടെ ആൻസൈറ്റി സിംറ്റംസ് അല്ലെങ്കിൽ പാനിക് സിംറ്റംസ് വളരെ കോമൺ ആയിട്ട് കാണും.
അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരാൾക്ക് ഹൃദയാഘാതം വരുന്നത് പോലെയുള്ള എല്ലാ അനുഭവങ്ങളും ഉണ്ടാവുക, അതേസമയം അത് ഹൃദയാഘാതം അല്ലതാണ്. അപ്പം ഡിപ്രഷൻ ഉള്ള വ്യക്തികള് അല്ലെങ്കിൽ ഡിപ്രഷൻ ഉള്ളവരോ അല്ലാത്തവരോ ആയിട്ടുള്ളവര് പാനിക് അറ്റാക്ക് വരുമ്പോൾ അവർക്ക് ഹൃദയം ഇടിപ്പിക്കൂടുക, ശ്വാസോച്ഛ്വാസം കൂടുക, നെഞ്ചിനകത്ത് വലിയ കനം പോലെ തോന്നുക, ജസ്റ്റ് ഡിസ്കംഫർട്ട് എന്ന് നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ പറയാം, അവർക്ക് തോന്നുക ഞാൻ ഹൃദയാഘാതം വന്ന് മരിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത തന്നെയാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മളതൊരു പാനിക് അറ്റാക്ക് ആണെന്ന് ഉടനെ നിഗമനത്തിൽ എത്താതെ നമ്മൾ സാധാരണ ചെയ്യുക, നിങ്ങൾ എമർജൻസിയിൽ പോയി അവിടുത്തെ എമർജൻസി ഫിസിഷ്യനെ കാണിക്കരുത്, അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കാണിച്ച് ഇവാലുവേറ്റ് ചെയ്ത് കാർഡിയോളജി ഹൃദയാഘാതമോ ഹൃദ്രോഗമോ അല്ല എന്ന് ഉറപ്പുവരുത്തി തിരിച്ചു വരാനാണ് പറയുന്നത്. ഒന്ന്, രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ഡോക്ടർ ബിനു പറഞ്ഞതുപോലെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള വ്യക്തികളെല്ലാം തന്നെ റിസ്ക് ഫാക്ടേഴ്സ്, പ്രത്യേകിച്ചും സൈക്യാട്രിയിലും സൈക്കോളജിയിലും നമ്മൾ ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ സ്ട്രെസ് പറയുമ്പോൾ തന്നെ സ്ട്രെസ്ഡ് ഔട്ട് ആവാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് പണ്ട് നമ്മൾ ടൈപ്പ് എ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഹൈ സ്ട്രെങ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൽസീവ് അല്ലെങ്കിൽ അനൻകാസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ, വളരെ പെർഫെക്ഷനിസ്റ്റിക് ആയിട്ടുള്ള, വളരെ പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള, റിജിഡ് ആയിട്ടുള്ള, വർക്കഹോളിക് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ. അത് ഒരു പരിധിവരെ എല്ലാ പ്രായക്കാരിലും കാണും, പക്ഷെ ചെറുപ്പക്കാർ ഇന്നത്തെ പ്രത്യേകിച്ചും യു എ പോലുള്ള സ്ഥലത്ത് വളരെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, ഇത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ പ്രത്യേകിച്ചും ജോബ് കട്ടും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫൊക്കെ കുറയുമ്പോൾ 10 പേര് അല്ലെങ്കിൽ 5 പേര് ചെയ്യേണ്ട ജോലി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ അവർ ആയിരിക്കുമ്പോൾ, വർക്കിംഗ് ഫ്രം ഹോം ആയിരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ടെങ്കിൽ അവർ കടന്നു പോകുന്ന സ്ട്രെസ് വളരെ ഹൈ ആയിരിക്കും. നേരത്തെ ഡോക്ടർ ബിനു പറയേണ്ടായി, ഇപ്പം സ്ട്രെസ് ഹോർമോൺസ് ഏർലി മോർണിംഗ് നമ്മൾ പുലർച്ചെ സമയങ്ങളിൽ എന്തുകൊണ്ട് എന്താ പറയുക ഉറക്കത്തിൽ ഹൃദയാഘാതം സംഭവിക്കുന്നു, അതിന്റെ കാരണങ്ങളിൽ ഒന്ന് സൂചിപ്പിക്കുന്നത് ആ സമയത്ത് സ്ട്രെസ് ഹോർമോൺസ്. സ്ട്രെസ് ഹോർമോൺസിന് പ്രധാനമായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞു അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന കോർട്ടികോസ്റ്റിറോയിഡ്സ് പോലെയുള്ള ഹോർമോൺസ് ആ സമയങ്ങളിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരിക, നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹൈലി സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ അവരുടെ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോഴും ഫിസിക്കൽ എക്സാമിനേഷൻ ബി പിയും പൾസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും അതിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ട് എങ്കിൽ സാധാരണഗതിയിൽ ജി പിയുടെയോ ഫിസിഷ്യന്റെയോ കാർഡിയോളജിസ്റ്റിന്റെ അടുത്തേക്കോ അയച്ചിട്ട് അത് റൂൾ ഔട്ട് ചെയ്യലാണ് നമ്മൾ ഒന്നാമത് ചെയ്യുക. അവരോട് എല്ലാവരോടും നമ്മൾ പറയും, ഈ നേരത്തെ പറഞ്ഞ ഹൈ സ്ട്രങ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ഉള്ളവരോടൊക്കെ പറയുക, ഓൾവേ അവരുടെ ഒരു പൊതു പ്രശ്നം എന്ന് പറഞ്ഞാൽ 100% കുറഞ്ഞ ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ അവർ റെഡി ആയിരിക്കില്ല. ദേ വിൽ ഓൾവേസ് ലുക്ക് ഫോർ 100% പെർഫെക്ഷൻ. ആൻഡ് ഇൻ സച്ച് കേസസ് വി ഓൾവേസ് ടെൽ ദം, നിങ്ങൾ യു ഷുഡ് ബി റെഡി ടു കോംപ്രമൈസ് വിത്ത് എനിത്തിങ് ലെസ് ദാൻ 100%. നിങ്ങൾക്ക് 100 തന്നെ വേണമെന്ന് എപ്പോഴും ക്ഷണിക്കാതെ, അതിൽ കുറവുള്ളതിലും, പെർഫെക്ഷൻ തന്നെ വേണമെന്ന് എപ്പോഴും ക്ഷണിക്കാതെ അതിൽ കുറവുള്ളതിലും കോംപ്രമൈസ് ചെയ്യാൻ അവരെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും ഒരു സൈക്യാട്രിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ പ്രവർത്തകന്റെ ജോലിയാണ്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ പേഴ്സണാലിറ്റി പ്രൊഫൈൽ ഉണ്ടാവുക, പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടാവുക, മറ്റൊരു സ്മോക്കിംഗ് പോലെയുള്ള സ്മോക്കിംഗ് ഡയബറ്റീസ് പോലെയുള്ള മറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവുക, അല്ലെങ്കിൽ തൈറോയിഡ് പോലെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവുക, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അതുപോലെയുള്ള ഹൃദ്രോഗങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ളവർ ഞങ്ങളുടെ അടുത്ത് ആൻസൈറ്റിയോ ഡിപ്രഷനോ ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റു കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യുകയും അതിനെപ്പറ്റി അവരെ റിമൈൻഡ് ചെയ്യാനായിട്ട് ആ അവസരം ഉപയോഗിക്കുകയും ചെയ്യുകയാണ് സാധാരണ ചെയ്യുക. തീർച്ചയായിട്ടും ഡോക്ടർ ലക്സി, മുമ്പ് ഡോക്ടർ ജോമോൾ പറഞ്ഞത് മെഡിറ്റേഷൻ ആയുർവേദത്തിൽ അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് മെഡിറ്റേഷൻ, യോഗയും മെഡിറ്റേഷനും. പലപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യാൻ പോയിരുന്നാലും ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ള ഒരാൾ മെഡിറ്റേഷന് പകരം ഈ കണ്ണടച്ചിരിക്കുന്ന അവസ്ഥയിലും ഈ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ മനസ്സിലേക്ക് ഓടിയെത്തുക. നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, ഒരു മെഡിറ്റേഷനുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്, ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ഈ സ്ട്രെസ്ഫുൾ തോട്ട്സിനെ മാറ്റി നിർത്താൻ കഴിയും? ഒന്നാമതായിട്ട് നമ്മൾ ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും വ്യാധികളും എല്ലാം നമ്മൾ ആദ്യം കേൾക്കും. കേൾക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ, അദ്ദേഹത്തിൻ്റെ ഒരു റെസ്ട്ലെസ്നെസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ കുറച്ചൊന്ന് കാണുന്നതാണ്. വരുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കും നിൻ്റെ മൂഡ് എന്താണ്, അപ്പോൾ അവർ പറയും ആങ്ഷ്യസ് ആണ്, വറീഡാണ്. നമ്മൾ കുറച്ച് നേരം ഇരുന്ന് അവരോട് സംസാരിക്കുമ്പോൾ, അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്ന ഒരു റിലാക്സേഷൻ, ആ റിലാക്സേഷൻ നമുക്ക് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് എടുക്കാം.
ഈ റിലാക്സേഷൻ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മളുടെ ഒരു ലെവലിൽ നമ്മൾ പറയുന്നത് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്നാണ്. ഇത് ചെയ്യാൻ പല രൂപത്തിലും ചെയ്യാം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു നല്ല ഒരു റിലാക്സ്ഡ് പോസ്റ്റ്യറിൽ ഇരിക്കുക, ശാരികസേരയിൽ ഇരിക്കാം, സാധാരണ ചെയറിൽ ഇരിക്കാം, അല്ലെങ്കിൽ പത്മാസനത്തിലിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. എന്നിട്ട് 3 മുതൽ 5 വരെ ഒരു ഡീപ്പ് ബ്രീത്തിങ്, മൂക്കിക്കൂടെ വായു എടുത്ത് നമ്മളുടെ ലങ്സിലും ഡയഫ്രത്തിലും കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് കൂടുതൽ സമയമെടുത്ത്, ഒരു പക്ഷേ ഇൻഹെയിൽ ചെയ്യുന്നതിനേക്കാളും അധികമായിട്ട് എക്സൈൽ ചെയ്യാൻ സമയമെടുത്ത്, അങ്ങനെ 5 പ്രാവശ്യം 1 ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. അത് കഴിഞ്ഞാൽ കണ്ണുകൾ അടച്ച് നമ്മളുടെ നോർമൽ ബ്രീത്തിങ്ങിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ പറയാറുള്ളത് നിൻ്റെ മൂക്കിൻ്റെ തുമ്പത്തേക്ക് നിൻ്റെ ശ്രദ്ധ മുഴുവൻ കൊണ്ടുവരിക. മൂക്കിലൂടെ വരുന്ന വായു, പോകുന്ന വായു വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക. ഇതിനിടയിൽ പല ചിന്തകളും വരും, പലതുകളും വരും, പല ഡിസ്റ്റർബൻസസും വരും. വരുമ്പോൾ ഭയപ്പെടേണ്ട, വീണ്ടും തിരിച്ച് നിൻ്റെ ആ നോർമൽ ബ്രീത്തിങ്ങിലേക്ക് മാത്രം ശ്രദ്ധിക്കാനായിട്ട് കുറച്ച് പണിപ്പെട്ട് അതിനുവേണ്ടി ശ്രമിക്കുക. അങ്ങനെ കുറച്ച് സമയം, ഒരു 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെയെങ്കിലും തുടക്കത്തിൽ ചെയ്ത് കഴിയുമെങ്കിൽ ഒരു ഡെയിലി 15 മിനിറ്റ്സ് മുതൽ ഒരു 30 മിനിറ്റ്സ് വരെ ആ ഒരു മൈൻഡ്ഫുൾനെസ്സിലേക്ക് കൂടുതൽ വരാൻ കഴിയുകയാണെങ്കിൽ അതിലൂടെ നമ്മളുടെ ബ്രെയിനിലേക്ക് ധാരാളം ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടും. നമ്മളുടെ തലച്ചോറിൽ ധാരാളം എൻഡോർഫിൻസ്, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ തുടങ്ങിയ ഹോർമോൺസുകൾ വന്നു ചേരും. നമ്മളുടെ മനസ്സ് വളരെ പോസിറ്റീവായിട്ട് മാറും. നമ്മളിലെ കോർട്ടിസോൾ ലെവൽ വളരെയധികം താഴേക്ക് പോകും. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മളുടെ ആങ്സൈറ്റിയെ, പ്രത്യേകിച്ചും ഈ കാലയളവിൽ വരുന്ന മിക്കവാറും ആങ്സൈറ്റികൾ ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ വളരെ ലളിതമായിട്ട് കൈകാര്യം ചെയ്യാം. ഞാൻ ഇതിനോടകം പക്ഷേ 100 കോവിഡ് പേഷ്യൻസിനെ ഞാൻ ഓൺലൈൻ ടെലികൗൺസിലിങ്ങിലൂടെ പരിചയപ്പെട്ടു. മിക്കവാറും പേരുടെയും പ്രതിസന്ധികൾ ഒരു സെഷനിൽ ഞാൻ തീർത്തിട്ടുണ്ട്. ഡോക്ടർ, ഇവിടെ എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കണ്ട് ഒരു കൗൺസിലിങ്ങിന് വിധേയമാകുമ്പോൾ ആ കൗൺസിലിങ്ങിൻ്റെ ആ സമയത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ബോധ്യമാകും. ആ കൗൺസിലിങ്ങിൻ്റെ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അതോ എനിക്ക് വീണ്ടും സംശയം തോന്നുകയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? മുമ്പേ ഡോക്ടർ ഷാജു അവിടെയാണ് പറഞ്ഞത് 100% പെർഫെക്ഷൻ. നിങ്ങൾ പറഞ്ഞതിനകത്തൊന്നും ആയിരിക്കില്ല കാര്യം. വീണ്ടും പോയി ഗൂഗിളിൽ തപ്പും, വീണ്ടും പോയി വേറൊരു സൈക്കാട്രിസ്റ്റിനെ വിളിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയും ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഹൈപ്പോകോൺഡ്രിയാസിസ് അല്ലെങ്കിൽ ഇൽനെസ് ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു ആങ്സൈറ്റി ഉണ്ട്. അങ്ങനെയുള്ളവർ ആവശ്യത്തിലധികമായിട്ട് ഗൂഗിളിൽ പോയി രോഗത്തിൻ്റെ വിശദാംശങ്ങൾ അത് ഒരുപാട് കണ്ടെടുക്കും. എന്നിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ അന്വേഷണങ്ങൾ നടത്തി. തീർച്ചയായിട്ടും. ഹലോ 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 നമസ്കാരം. ഹലോ നമസ്കാരം സാർ, എന്റെ പേര് സജിത്ത് എന്നാണ്. ഞാൻ ഞാനൊരു കോവിഡ് പേഷ്യന്റ് ആണ്. ആക്ച്വലി ഞാനിപ്പം 43 ദിവസമായി ഞാൻ ഹോം ഐസൊലേഷനാണ്. April 28 ഞാൻ കോവിഡ് പോസിറ്റീവ് ആണ്. എനിക്ക് ആ ഒരു 3 ദിവസം ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് പോസിറ്റീവ് ആയി. അത് കഴിഞ്ഞ് നല്ല രീതിയിലൊരു എന്താ പറയുക, ഈ പറയുന്ന പോലെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഏകദേശം 2 ആഴ്ച ഭയങ്കരമായിട്ട് ടെൻഷനിലൂടെ സ്ട്രെസ്സിലൂടെ. 43 ഡേയ്സ് ആയി ഞാൻ ഹോം ഐസൊലേഷനിൽ. ആദ്യത്തെ 2 ആഴ്ചത്തെ ടെൻഷൻ വെറുതെ ആയിപ്പോയില്ലേ? ആദ്യത്തെ 2 ആഴ്ച മാത്രമല്ല സാർ, ഇപ്പോഴും ഞാൻ ടെൻഷനിലാണ്. ശരിക്കും പറഞ്ഞാല് ഇപ്പോഴും ശരിക്കും നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗൈഡ് ലൈൻസ് കിട്ടുന്നില്ല. നമുക്ക് എവിടെ ടെസ്റ്റ് ചെയ്യണം, റീടെസ്റ്റ് എങ്ങനെ ചെയ്യണം, നമുക്ക് ഹോം ഐസൊലേഷനിൽ സ്മാർട്ട് വാച്ച് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫോളോ അപ്പ് എന്താണ്. എനിക്ക് തോന്നുന്ന പരമാവധി ഏറ്റവും കൂടുതൽ പ്രവാസികള് ഇത് ഈ ടെൻഷൻ വരുന്നത് അവർക്ക് കറക്റ്റായിട്ട് ഈ ഗൈഡ് ലൈൻസോ കാര്യങ്ങളോ ഒന്നും, ഈ അസുഖത്തിനും എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എവിടെ പോകണം, എവിടെ വിളിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ഗൈഡ് ലൈൻസ് കിട്ടാത്തത് കൊണ്ടാണ് മെയിൻ ആയിട്ടും. പേരെന്താ പറഞ്ഞു? അങ്ങനെ പേരെന്താ പറഞ്ഞു? വിട്ടുപോയി. സജിത് കുമാർ. സജിത്തിനെ ഇപ്പൊ ഈ 43 ദിവസം കഴിഞ്ഞപ്പോ ഞാനും ഈ പാനലിൽ ഇരിക്കുന്ന വിദഗ്ധന്മാരായിട്ടുള്ള ഡോക്ടേഴ്സും ഒക്കെ കാണുന്നത്
അതീവ ധൈര്യശാലിയായിട്ടുള്ള ഒരാളെന്നാണ്. കാരണം തനി മലയാളിയായിട്ടാണ്, ആ മലയാളിയുടെ എല്ലാ ധൈര്യമുള്ള ഒരാളായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ രണ്ടാഴ്ചത്തെ ഒരു ഒരു ടെൻഷനൊക്കെ വെറുതെ ആയിപ്പോൾ ഞാൻ ഡോക്ടർ ഷാജുവിനോടും ചോദിക്കണം, ഡോക്ടർ ഷാജു നിങ്ങൾക്ക് എങ്ങനെ ഈ സജിത്തിനെ നമുക്കൊന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറ്റും? അല്ല, സജിത്തിന്റെ കാര്യത്തിൽ ഓഫ്കോഴ്സ് ഏത് കാര്യം നമുക്ക് വ്യക്തതയിൽ അറിയുക എന്നുള്ളത് അതിനെ പറ്റിയുള്ള ആശങ്കകൾ കുറയ്ക്കും. അതിൽ യാതൊരു സംശയവും ഇല്ല. നമുക്ക് യുക്തിയില്ലാതെ നമ്മൾ ഭയപ്പെടുമ്പോ അല്ലെ, യുക്തിയില്ലാതെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭയം ഉണ്ടാകും. ഭയാശങ്കകള് വീണ്ടും യുക്തിസഹമല്ലാത്ത ചിന്തകൾ നമുക്ക് വീണ്ടും കൊണ്ടുതരാനായിട്ട് കാരണമാകും. ഇവിടെ സജിത്ത് ഉന്നയിക്കുന്ന കാര്യം അത് തന്നെയാണ്. വ്യക്തമായിട്ടുള്ള പ്രോട്ടോകോൾസ് ഇല്ലാന്നല്ല, വ്യക്തമായിട്ടുള്ള പ്രോട്ടോകോൾസ് സജിത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. കാരണം ഞാൻ പറയും, യു എ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡി എച്ച് ദുബായ് ഹെൽത്ത് അതോറിറ്റിയും മിനിസ്ട്രി ഓഫ് ഹെൽത്തും കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഒന്നിടവട്ട ദിവസങ്ങളിൽ പോലും കൃത്യമായി അപ്ഡേറ്റുകള് കോവിഡ് എന്തൊക്കെ പ്രോട്ടോകോൾസാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഹോം ക്വാറന്റൈനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഹോം ഐസൊലേഷനിൽ ഇരിക്കുന്ന സജിത്തിലേക്ക് അത് എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സജിത്തിന് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് ശരിയാണ്. അങ്ങനെ കഴിഞ്ഞിരുന്നു എങ്കിൽ കൃത്യം നമുക്ക് ആവശ്യമില്ലാത്ത ഭയാശങ്കകൾ തുടച്ചു നീക്കാമായിരുന്നു. നല്ലൊരു ശതമാനവും ആങ്സൈറ്റി, നമ്മൾ സാധാരണ സൈക്യാട്രി അല്ലെങ്കിൽ സൈക്കോളജിയിൽ പറയാറുണ്ട് വറീഡ് വെൽ എന്ന് പറയും. വറീഡ് വെൽ എന്ന് പറഞ്ഞാൽ വെൽ പേഴ്സൺ ഈസ് വറിയിങ് അബൌട്ട് എ വെൽ സ്റ്റേറ്റ് എന്നുള്ളതാണ്. അതായത് അവന് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ 43 ദിവസമായിട്ട് കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറയുന്ന സജിത്ത്, ഞാനൊരു കോവിഡ് പേഷ്യന്റ് ആണെന്ന് പറയും, അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പോഴും കോവിഡ് പോസിറ്റീവ് ആണെന്നാണ്. പക്ഷെ ഇപ്പോഴുള്ള എല്ലാ ഗൈഡ് ലൈൻസും പറയുന്നത് ഇനീഷ്യൽ 2 weeks കഴിഞ്ഞ് കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം ഇനീഷ്യൽ 2 weeks നമുക്ക് സിംറ്റംസ് ഒന്നും ഇല്ല എങ്കിൽ ജോലിയിൽ തിരിച്ച് പ്രവേശിക്കാൻ വീണ്ടും കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് പോലുമാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അതിൽ നിന്ന് ഇവിടെ 43 ദിവസമായി കോവിഡ് പോസിറ്റീവ് ആയിട്ടും എനിക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല, പ്രശ്നങ്ങൾ ഒന്നും ഇല്ല എങ്കിൽ ഞാനൊരു കോവിഡ് പോസിറ്റീവ് അല്ലെങ്കിൽ കോവിഡ് രോഗിയാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നേരത്തെ പറയാൻ ശ്രമിച്ചതുപോലെ ഏറ്റവും ധീരനായിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ സ്വയം കാണണം. കാരണം ഞാൻ ഈ സമയം കൊണ്ട് രോഗത്തിനെ അതിജീവിച്ചിട്ടുള്ള വ്യക്തിയായി ഞാൻ മാറിയിരിക്കുന്നു. ഇനി എനിക്ക് മറ്റുള്ളവർ പേടിച്ച് നടക്കുമ്പോൾ എനിക്ക് നടക്കേണ്ട കാര്യമില്ല. ഐ എം എക്സ്പോസ്ഡ് ടു ഇറ്റ് ആൻഡ് ഐ എം ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഐ ഡോണ്ട് ഹാവ് എനി ഫിസിക്കൽ സിംറ്റംസ്. അപ്പം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞത് ഏത് ഭയാശങ്കകളും നീങ്ങി പോകണമെങ്കിൽ വ്യക്തമായിട്ടുള്ള അറിവുണ്ടാകണം. ആ വ്യക്തമായിട്ടുള്ള അറിവുണ്ടാകുമ്പോൾ നമ്മുടെ ഇല്ലോജിക്കൽ ഓർ ഇറാഷണൽ കൺക്ലൂഷൻസ്, യുക്തിരഹിതമല്ലാത്ത ചിന്തകളൊക്കെ മാറ്റി അവിടെ യുക്തി കൊണ്ട് അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, പകരം വെക്കുമ്പോൾ യുക്തിസഹമല്ലാത്ത ചിന്തകൾ ഉണ്ടാക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ്, അത് പേടിയായിക്കോട്ടെ ഭയമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ, അതൊക്കെ മാറിപ്പോയിട്ട് അവിടെ പോസിറ്റീവ് ഇമോഷൻസ് വരികയും നെഗറ്റീവ് ഔട്ട്കം ഓഫ് നെഗറ്റീവ് ഇമോഷൻസ് വിൽ കൺവെർട്ട് ഇൻ ടു പോസിറ്റീവ് ഔട്ട്കം. നമ്മളിതിനെ മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ വേണമെങ്കിൽ നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയാം. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളുമാണ്. അപ്പൊ ചിന്തകളിലും കാഴ്ചപ്പാടുകളിലും ഉള്ള യുക്തി രഹിതമായിട്ടുള്ളതിനെ യുക്തി വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യുക്തി വെച്ച് നമ്മൾ അതിനെ എന്താ പറയാ അതിനെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയിലേക്ക് സമാധാനം കടന്നു വരും. തീർച്ചയായിട്ടും സജിത്തിനോട് എനിക്ക് പറയാനുള്ളത്, 42-43 ദിവസമായിട്ട് കോവിഡ് പോസിറ്റീവ് ആണ്, ഇതുവരെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കോവിഡിന്റെ അപ്ഡേറ്റ്സ് വെച്ചിട്ട് സജിത്ത് കണിശമായിട്ടും കോംപ്ലിക്കേഷൻസിന്റെ പുറത്താണ്, ഇപ്പോഴും പോസിറ്റീവ് ആണ് എന്നുള്ളത്. എഗെയിൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡികളൊക്കെ പറഞ്ഞു RNA ഫ്രാഗ്മെന്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് പോസിറ്റീവ് ആകും. അതായത് കൊറോണ വൈറസിന്റെ ഫാറ്റി കവർ പൊട്ടിട്ട് RNA ഫ്രാഗ്മെന്റ്സ് പുറത്തു വന്ന് ആ ഫ്രാഗ്മെന്റ്സ് ഉള്ളപ്പോൾ പോലും നമ്മൾ പോസിറ്റീവ് ആകും. അതൊട്ടും സിഗ്നിഫിക്കന്റ് അല്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്റെ പരിമിതമായിട്ടുള്ള അറിവിന്റെ ഉള്ളിലുള്ളൂ. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് ഒട്ടും പ്രസ്ഥാനമില്ല, യുക്തിസഹമായിട്ട് ചിന്തിക്കുക, സമാധാനമായിട്ട് ചിന്തിക്കുക. ഇതാണ് എനിക്ക് സജിത്തിനോട് പറയാൻ. സജിത്ത് കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് സാറേ. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ ഒരു കാര്യം പറയുന്നതിന് മുമ്പേ, നിങ്ങൾ മുസഫ എന്നല്ലേ വിളിക്കുന്നത്? മുസഫ ഫിനിക്സ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ബിനു തങ്കപ്പൻ കാർഡിയോളജിസ്റ്റ് നമ്മളോടൊപ്പം പാനലിലുണ്ട്. നിങ്ങളുടെ ടെലിഫോൺ നമ്പർ ഒന്ന് പറയുമോ? ഡോക്ടർ ബിനു ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്തിട്ട് അങ്ങയുടെ ടീമിന്റെ കയ്യിൽ ഒന്ന് കൊടുത്താൽ അവരൊന്ന് വിളിച്ച് ബാക്കി കാര്യങ്ങളൊന്ന് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുമോ? സജിത്ത് നമ്പർ പറയൂ, നമ്പർ പറയൂ. 05666 23873 അല്ലേ? സജിത്ത് മാത്രമല്ല, ശരിക്കും ഒരു 15 ദിവസത്തിന് ശേഷം
നമുക്ക് ഈ ഹോമിനെ ആ ഒരു കാലയളവിൽ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ഈ മീഡിയാസിൽ കൂടെ എല്ലാം കൂടെ നമ്മൾ ഈ അസുഖത്തെ കുറിച്ച് നമ്മളെല്ലാം അറിഞ്ഞ് നമ്മൾ ബോധവാന്മാരായി കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം നമ്മൾ ഇതിൽ നിന്നൊരു റിക്കവറി മീൻസ് നമുക്ക് ഇവിടെ ഓരോ ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് തന്നെ സ്മാർട്ട് വാച്ച് കെട്ടിത്തന്നിട്ട് 31st May എനിക്ക് സ്മാർട്ട് വാച്ച് കെട്ടിയതാണ്. അത് കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുന്ന അവര് നിങ്ങൾ ഹോം ഐസൊലേഷനിൽ തുടരൂ, നിങ്ങളെ ഇവിടെ വന്ന് സ്വാബ് എടുക്കും, എന്നിട്ട് നിങ്ങൾക്ക് രണ്ട് കോൺസിക്യൂട്ടീവ് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ റിലീസ് ചെയ്യും. ഞാൻ 10 days ആയിട്ട് എനിക്ക് വേറൊരു ഫീഡ്ബാക്ക്, ഞാൻ ഈവൻ ഇന്ന് തന്നെ 97 calls പല നമ്പറിലേക്ക് വിളിച്ചിട്ടിരിക്കുകയാണ്. എന്താണ് എൻ്റെ അടുത്ത സ്റ്റെപ്പ്, എനിക്ക് എങ്ങനെ അടുത്ത ടെസ്റ്റ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് അല്ലാതെ തന്നെ ഇനി 14 days കൂടെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഒന്ന് നിങ്ങൾ ഇപ്പൊ ഡോക്ടർ ഷാജു പറഞ്ഞത്, രോഗത്തിന്റെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നാണ് ഡോക്ടർ ഷാജു പറഞ്ഞത്. എന്റെ കമ്പനിയിൽ തന്നെ 3 ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം ചെയ്ത ഡോക്ടർ സൈത്തൂർ കാര്യം ചെയ്തട്ടെ, ഡോക്ടർ ബിനു തങ്കപ്പന്റെ ഫിനിക്സ് ഹോസ്പിറ്റലിൽ നിന്നുള്ള സോഷ്യൽ വർക്ക് ടീം അവർ നിങ്ങളെ തീർച്ചയായിട്ടും, അല്ലേ ഡോക്ടർ, എനിക്ക് പറയാമല്ലോ അവരോട്, അവർ നിങ്ങളെ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തീർച്ചയായിട്ടും തരും. ഈ പരിപാടിയുടെ ഉദ്ദേശവും ഇപ്പം സഫലമായി. ഈ പരിപാടി കൊണ്ട് ഒരാൾക്കെങ്കിലും ഗുണമായാൽ ഞങ്ങൾക്ക് സംതൃപ്തിയായി. താങ്ക് യു സജിത്ത്. തീർച്ചയായിട്ടും, താങ്ക് യു വെരി മച്ച്. ഞാൻ ഇനിയും എൻ്റെ കയ്യിൽ ആകെ 15 minutes മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഷാജു, താങ്ക് യു വെരി മച്ച്. അങ്ങക്ക് 6:30 അപ്പോയിൻമെൻ്റ് ഉള്ളതാണ്, അങ്ങ് അപ്പോയിൻമെൻറ്റൊക്കെ ക്യാൻസൽ ചെയ്ത്. ഡോക്ടർ, നിങ്ങളെല്ലാവരും ബിസിയുള്ള ആൾക്കാരാണ്, ഇതുപോലാണ് നമ്മളെ വിളിക്കുന്നവർ. നിരന്തരമായ ടെൻഷന്, നിരന്തരമായിട്ടുള്ള സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത്, നിങ്ങളൊക്കെ നിങ്ങളുടെ ഫീൽഡിലെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് UAE-യിൽ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഡോക്ടർ ജോമോൾക്ക് ഞാൻ, ജോമോൾക്കും അമൃതയ്ക്കും ഓരോ അവസരങ്ങൾ മാത്രമേ കൊടുത്തുള്ളൂ, ഞാൻ വരികയാണ്. നമ്മൾക്ക് ആയുർവേദത്തിൽ മറ്റുള്ള അലോപ്പതി ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ആയുർവേദത്തിൽ ഒരു ഈ കുറച്ചൊക്കെ ടെൻഷനുള്ള ധാരാളം ആൾക്കാരുണ്ടാവും, അവർക്ക് ചില പൊടി കൈകൾ, ചില മരുന്നുകളൊക്കെ ഉണ്ടാവും ഈ ടെൻഷനും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനൊക്കെ മാറ്റാനായി. മുമ്പേ അമൃത പറഞ്ഞതിനകത്ത് നെല്ലിക്കയുടെ കാര്യം പറഞ്ഞില്ല, ഞാൻ അതിലേക്ക് അടുത്ത റൗണ്ടിൽ എത്താം. എന്തായാലും ഇതുപോലെ ഈ ആയുർവേദത്തിൽ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ അവർക്കൊരു പക്ഷെങ്കിൽ ഈ ആയുർവേദ കടകളിലൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ, സൈഡ് എഫക്ട്സ് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ സമൂഹത്തെ മോട്ടിവേറ്റ് ചെയ്യേണ്ട വലിയ ഉത്തരവാദിത്വമുണ്ട്. ഈ സമൂഹത്തെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് രക്ഷിക്കേണ്ട, ഇനിയും ഇവിടെ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖം, ആ ടെൻഷനിൽ ഹാർട്ട് അറ്റാക്ക് ഇനിയും ആർക്കും വരാൻ പാടില്ല എന്നുള്ള ദേശമാണ് എൻ്റെ ഈ ചർച്ചയുടേത്. നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം. പറയൂ ജോമോൾ, എന്താണ് ആയുർവേദത്തിൽ ഇതിനുള്ളത്? ഏതൊരു രോഗാവസ്ഥയും ചികിത്സിക്കുമ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് നിദാന പരിവർജനം എന്ന് പറയും. എന്താണോ കോസറ്റീവ് ഫാക്ടർ, അത് യു ഹാവ് ടു ട്രൈ ഫൈൻഡിങ് ഇറ്റ് ഔട്ട്. അതെന്താണോ കോസ്റ്റ് ഫാക്ടറിനെ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ അവോയ്ഡ് ചെയ്യുക, അവോയ്ഡൻസ് ഓഫ് ദ കോസ്റ്റ് ഫാക്ടർ എന്ന് തന്നെ പറയും. ഇപ്പൊ പലപ്പോഴും ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഒരു പ്രത്യേക കാരണങ്ങൾ, ഇപ്പം ഉത്കണ്ഠ, ആശങ്ക, വിഷാദം, ഇതെല്ലാം തന്നെ ഹൃദ്രോഗത്തിലേക്ക് എത്തിക്കുമെന്ന് പറയുന്നു. അപ്പൊ ഇതിനുള്ള മൂല കാരണമായിട്ട് 3 കാര്യങ്ങളുള്ളപ്പോ അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം പ്രാണായാമം പോലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ പല ആൾക്കാരും ഇപ്പം പ്രാണായാമം ഈ എന്താ പറയുക, നമ്മുടെ കോൺസെൻട്രേഷൻ്റെ അഭാവം മൂലമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോ കാണുമ്പോൾ എന്തെങ്കിലും ചെറിയ പൊടിക്കൈകൾ ചെയ്തിട്ട് ഞങ്ങൾക്കത് മാറി കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും ഉറക്കക്കുറവ് ഒരു പ്രധാന കാരണമായിട്ട് കണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്ന അശ്വഗന്ധ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, ധാന്യ സോമ്യഫെര, അത് സ്ട്രെസ് റിലീഫിന് വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ ഒരു കൂട്ടം മരുന്നുകളുണ്ട്, വയമ്പ്, അതേപോലെ തന്നെ നമ്മുടെ എന്താ ശംഖുപുഷ്പി, ബ്രഹ്മി, ഈ വക മരുന്നുകളൊക്കെയും തന്നെ അതിൻ്റെ പ്രിസ്ക്രൈബ് ഡോസേജസ് ഒരു ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അത് നിർദ്ദേശപ്രകാരം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കുന്നതാണ്. കൂടാണ്ട് ആയുർവേദത്തിലെ പല ചികിത്സാ ക്രമങ്ങളുണ്ട്, ലൈക്ക് തലപൊതിച്ചു എന്ന് പറഞ്ഞ ചികിത്സ, തക്രധാര അല്ലെങ്കിൽ തൈലധാര, ഇങ്ങനെയുള്ള ചികിത്സാ ക്രമങ്ങളും ഒരു പരിധി വരെ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാനും സ്ട്രെസ് മുഖാന്തരമായിട്ടുണ്ടാകുന്ന അനുബന്ധ രോഗങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഈ സ്ട്രെസ് ഉണ്ടെന്ന് പലർക്കും സ്ട്രെസ് ഉണ്ടെന്നുള്ള തോന്നലേ ഇല്ല,
സ്ട്രെസ് ഉണ്ടെന്ന അറിവിൽ അറിയാതെയാണ് പലരും ഈ ഹാർട്ട് അറ്റാക്ക് വന്ന 29 വയസ്സുള്ള പ്രിയപ്പെട്ടവരൊക്കെ കടന്നു പോകുന്നത്. ആ സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്? അതിന് വല്ല ആയുർവേദത്തിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്കൊന്ന് ഇതിനെ ഒന്ന് തടയാൻ? എല്ലാവർക്കും കഴിക്കാൻ കഴിയുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടോ നിങ്ങളുടെ? എല്ലാവർക്കും കഴിക്കാൻ കഴിയുന്ന വിധത്തിൽ അശ്വഗന്ധം ഒരു എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ന്യൂറോട്ടോണിക് കൂടാണ്. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഇപ്പം രാവിലെ 2 ഗുളികയും രാത്രി 2 ഗുളികയും ഇത് ക്യാപ്സ്യൂൾ ഫോമിലാണ് അത് ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ ചൂർണം അല്ലെങ്കിൽ പൊടിയുടെ ഫോമിൽ അത് കിട്ടാറുണ്ട്. ഇത് രാത്രിയിൽ രാവിലെയുമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രയോജനം ചെയ്യും. ബ്രഹ്മി ക്യാപ്സ്യൂൾ ഫോംസ് കിട്ടാറുണ്ട്, അത് കഴിക്കാവുന്നതാണ്. ഓക്കെ, തീർച്ചയായിട്ടും. അമൃത, മുമ്പേ നമ്മൾ എന്തൊക്കെയാണ് ഈ ഡിപ്രഷനിലേക്ക് പോകുമ്പോൾ പോകാതിരിക്കാൻ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്നൊക്കെയുള്ള ഒരു ആമുഖമായിട്ട് അമൃത പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എങ്ങനെ എന്ത് ഒരു ഡയറ്റീഷ്യൻ എന്നുള്ളതിൽ എന്ത് അഡ്വൈസ്? ഇന്ന് കോവിഡ് ബാധിച്ചിട്ടുള്ളവരുണ്ട്, കോവിഡിൻ്റെ ഭീതിയിലുള്ളവരുണ്ട്, അതുപോലെയുള്ള ഞാൻ എത്താം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരത്തെ എനിക്ക് അങ്ങനെ ഇല്ല, പക്ഷെ ഇപ്പൊ ഈ കോവിഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈം തൊട്ടാണ് ഇങ്ങനെ തുടങ്ങിയത്, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ട്. അപ്പൊ എനിക്കിങ്ങനെ നെഞ്ചിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ എന്തോ ഒരു ഇതുപോലെ നെഞ്ചിടിപ്പ്. ഓൾറെഡി ഞാൻ തൈറോയിഡിന് മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പൊ തൈറോയിഡ് ഇപ്പൊ 2 ആണ്, എനിക്ക് നേരത്തെ 9 ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കുറഞ്ഞ് 2 ആയി. എത്ര വയസ്സുണ്ട്? ആ ടി വിയുടെ ഓളിയോ ഒന്ന് കുറച്ച് വെച്ചിട്ട് പറയുമ്പോൾ ഞാൻ ഡോക്ടർ ബിനുവിലേക്ക് പോവാം. എത്ര വയസ്സുണ്ടെന്നോട് പറയുമോ ടി വിയുടെ ഓളിയോ കുറച്ച് വെച്ചിട്ട്? ഹലോ, എനിക്ക് 35. ഡോക്ടർ ബിനു, ഇപ്പൊ ഈ ഡോക്ടർ ഷാജു പറഞ്ഞ പോലെ തന്നെയാണ്, എനിക്ക് ഉറക്കമില്ല, പിന്നെ ഇങ്ങനെ എപ്പോഴും എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വരുമ്പോ എനിക്ക് അപ്പഴും ഇങ്ങനെ ടെൻഷനാണ്, ഇങ്ങനെ എന്തെങ്കിലും ഹാർട്ടിന് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ ഇങ്ങനെ. ഇപ്പൊ ഇങ്ങനെ ഒരു വലിവ് പോലെയാണ് ഇങ്ങനെ തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് വലിവൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും. എന്റെ പേര് ഷാഹിന. ഷാഹിന, ഞാൻ ഈ തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡോക്ടർ ബിനുവിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ ഷാജുവിലേക്കോ ലക്സിയിലേക്ക് പോയി. ഡോക്ടർ ബിനു ഒന്ന് എനിക്ക് എൻ്റെ ലാവ് 10 മിനിറ്റേ ഉള്ളൂ. അതെ അതെ അതെ. അപ്പം ഒരു രോഗി ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ടൊരു ആങ്സൈറ്റി സിംറ്റം ആയിട്ടാണ് എടുത്ത് തോന്നുന്നത്. കാര്യം നെഞ്ചിനകത്തൊരു ഒരു ചെസ്റ്റ് കംപ്രഷനും നെഞ്ചിടിപ്പും ഒക്കെ, പ്രത്യേകിച്ചും കോവിഡ് വരാത്തൊരു രോഗിയാണല്ലോ. പിന്നെ പുള്ളിക്കാരിക്ക് ഈ ഇദ്ദേഹത്തിന് ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടെന്നുള്ള അത് മാത്രമേ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയാനുള്ളൂ. പക്ഷെ 35 വയസ്സേ ഉള്ള ഒരു ലേഡിക്ക് അങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് വരേണ്ട ഒരു സാധ്യത കുറവാണ്. കൂടുതലും എനിക്കൊന്ന് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആങ്സൈറ്റിയും അത് സംബന്ധിച്ച് അതുമായിട്ടുള്ള മറ്റ് സിംറ്റംസും ആണ് പുള്ളിക്കാരി അദ്ദേഹം പറയുന്നത്. എനിക്കൊന്ന് ഡോക്ടർ ഷാജി ജോർജ് ആയിരിക്കും അതിനെ കുറിച്ച് കൂടുതൽ അഭിപ്രായം പറയാൻ. ഡോക്ടർ ഷാജു, നമുക്കൊരു ഒരു ഒരു മിനിറ്റിൽ ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോടും സംസാരിക്കുമല്ലോ അല്ലേ? ഷാഹിനയുടെ പ്രശ്നം, ഷാഹിന കോവിഡിന്റെ കാലഘട്ടത്തിൽ, ഞാൻ നേരത്തെ പറയട്ടെ, കോവിഡിന്റെ കാലഘട്ടത്തില് എല്ലാവരും തന്നെ ആങ്സൈറ്റിയുള്ള ആകുലതയുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു, ഞാനും നിങ്ങളും എല്ലാവരും. അത് ലോകത്തിലുള്ള ആരും, ഈ 7.4 ബില്യൺ പോപ്പുലേഷനിൽ ആരും അതിന് വ്യത്യസ്തരല്ല എന്നാണ് എന്റെ പൊതുചിന്ത. ചുരുക്കം ചിലർക്ക് അല്ലെങ്കിൽ പലർക്കും എന്താ വെച്ചാൽ ആങ്സൈറ്റി ഉണ്ടാകാനുള്ള പ്രൊപ്പൻസിറ്റി, സാധ്യത കൂടുതലുള്ള വ്യക്തികളുണ്ടാവും. പ്രത്യേകിച്ചും ഇപ്പൊ ഇവരുടെ കാര്യത്തില് നമുക്ക് 2-3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിൽ ഇതിൽ നിന്നുള്ള ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ കാരണം ഇത് എന്തുകൊണ്ടാണെന്നുള്ളതിലേക്കുള്ള ചിന്തിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇപ്പൊ അവരുടെ തൈറോയിഡിനെ പറ്റി പറയുമ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു, ഓൾറെഡി അവർ ഹൈപ്പോ തൈറോയിഡാണ്, 9 ആയിരുന്നു, അത് 2 ആയി കുറഞ്ഞു. TSH ആയിരിക്കും, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നതായിരിക്കും. അപ്പൊ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കുറെ കൂടുക എന്ന് പറഞ്ഞാല് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുക എന്നാണ് അർത്ഥം. അത് കുറഞ്ഞു പോകുകയെന്ന് വെച്ചാൽ അത് ആവശ്യത്തിന്റെ അളവിൽ കുറഞ്ഞു വെച്ചാൽ അത് ഹൈപ്പർ തൈറോയിഡാണ്. അപ്പം ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഉണ്ടാകാം, പക്ഷെ TSH2 ആണെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തൈറോയിഡിന്റെ പ്രോബ്ലംസ് നമുക്ക് മാറ്റി നിർത്താം. പിന്നെ ഹലോ, അതെ, അതാ ഞാൻ പറഞ്ഞത്, ഹൈപ്പോ തൈറോയിഡ് ആണ്. ഹൈപ്പോ തൈറോയിഡിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ തൈറോക്സിൻ ഹോർമോൺ നമ്മൾ എടുക്കുമ്പോൾ ചുരുക്കം ചിലർക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ആങ്സൈറ്റിയും പാനിക്കും ഒക്കെ അതിന്റെ തന്നെ ഭാഗമായിട്ട് ഉണ്ടാകാം. ഞാൻ പറഞ്ഞു വന്നത് ഇവരുടെ കാര്യത്തിൽ, നിങ്ങളുടെ കാര്യത്തിൽ TSH2 ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പോസിബിലിറ്റിനെ നമുക്ക് ചിന്തിക്കുക വേണ്ട, അത് റൂൾഡ് ഔട്ട് ആണ്.
പിന്നെയുള്ള രണ്ട് കാര്യങ്ങൾ അതല്ലാത്ത ഹാർട്ട് അറ്റാക്കിന്റെ വല്ല കാര്യങ്ങളുണ്ടോന്നുള്ളതാണ്. അതാണ് ഡോക്ടർ ബിനു പറഞ്ഞത്, ഈ വയസ്സിന്റെ ഈ പറയുന്ന സാഹചര്യങ്ങൾ അതാകാനുള്ള സാധ്യതയില്ല. ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ബാലൻസ് ഉള്ളത് എനിക്ക് അപ്പൊ ഇങ്ങനെ അപ്പഴി ഇങ്ങനെ സ്വെല്ലിംഗ് ഉണ്ട് ഇങ്ങനെ ബാക്കില് ഇങ്ങനെ നെഞ്ചിന്റെ സൈഡിൽ. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ കാരണമാണോ ഈ തൈറോയിഡിന്റെ ഇൻഫ്ലമേഷൻ കാരണമാണോ ഇങ്ങനെ വരുന്നത്? പിന്നെ ഇപ്പൊ ഈ കോവിഡിന് പല പല ലക്ഷണങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ചിന്തകളാണ്, അതാണ് കൂടുതൽ എനിക്ക് ഉറക്കം തീരെയില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ വേറൊരു സിംപ്റ്റമാണ്, ഇതിനെപ്പറ്റി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. തൈറോയിഡിന്റെ ഇൻഫ്ലമേഷൻ ആണോ അല്ലയോ എന്ന് പറയാനുള്ള അറിവ് മെഡിക്കൽ നോളജ് എനിക്കില്ല. അത് നിങ്ങൾ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ തന്നെ നിങ്ങൾ കണ്ട് അഭിപ്രായം ചോദിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ തൈറോയിഡുമായിട്ടുള്ള സർജറി ചെയ്യുന്ന ഡോക്ടറെ നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു. ഒന്ന്, രണ്ട്, ഞാൻ പറയാൻ വന്നത് ഇങ്ങനത്തെ സ്റ്റേറ്റില് പ്രധാനമായിട്ടും പാനിക് ഡിസോർഡറുകൾ അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ് കോമൺ ആയിട്ട് വരിക. ആങ്സൈറ്റി ഡിസോർഡറിലും പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കൽ പ്രസന്റേഷൻ ഓഫ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് അത് വരിക. നെഞ്ചിരിപ്പ് കൂടുക, നെഞ്ചിനകത്ത് കനം തോന്നുക, നമുക്ക് ശ്വാസഗതി വളരെ വർദ്ധിച്ച രീതിയിൽ വരിക, നമ്മൾ മരിക്കാൻ പോകുന്നു, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ പോകുന്നു എന്നുള്ള തോന്നലാണ് അത് ഉണ്ടാക്കുക. അതൊരു ആങ്സൈറ്റിയായിട്ടുള്ള ആങ്സൈറ്റി ഡിസോർഡറിന്റെ വിഭാഗത്തിൽ വന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ വിജിലന്റ് സ്റ്റേറ്റ് ആണ്. ബ്രെയിൻ നമ്മളെ ഉണർത്തി വെക്കുന്ന ഒരു ശത്രുവിനെ നേരിടാൻ നമ്മളെ ഉണർത്തി വെക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അത്തരക്കാരില് ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാവുക വളരെ സ്വാഭാവികമാണ്. ഉറക്കം നിൽക്കുമ്പോൾ പിറ്റത്തെ ദിവസം തൊട്ട് വീണ്ടും നമുക്ക് ആന്റിസിപ്പേറ്ററി ആങ്സൈറ്റി, ഇന്നലെ ഉറങ്ങിയിട്ടില്ല അന്ന് ഇനി ഉറക്കം കിട്ടുമോ, ഞാൻ മാത്രം ഉറപ്പില്ലാതിരിക്കുക എന്നുള്ള ചിന്തകൾ വളരെ ശക്തമായിട്ടുണ്ടാകും. അത് ഉറക്കത്തിന് ഒന്നുകൂടി നീക്കുകയും ചെയ്യും, തള്ളി നീക്കും, എന്ന് വെച്ചാൽ നമുക്ക് ഉറക്കമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്തതിന് ശേഷം ബുദ്ധിമുട്ട് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു മാനസികാരോഗ്യ പ്രവർത്തകനെ കാണുകയും തക്കതായിട്ടുള്ള ചികിത്സ എടുക്കുകയും ചെയ്യും. ശരി ഷാഹിന, ഓക്കെ, സമാധാനായിട്ടിരിക്കുക കേട്ടോ. താങ്ക് യു. ഞാൻ അമൃതയോടാണ് ചോദ്യം. നമുക്ക് ഇനിയും എൻ്റെ അടുത്ത് 4-5 മിനിറ്റ് മാത്രമേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് ഭക്ഷണക്രമം ഒരു പൊതുവിൽ പറഞ്ഞാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ കോവിഡിൻ്റെ ഈ മാനസിക സംഘർഷം കൊണ്ടു നടക്കുന്ന, ആവശ്യമില്ലാതെ തന്നെ കൊണ്ടു നടക്കുന്ന എന്നെ പോലെയുള്ള ധാരാളം പ്രേക്ഷകരാണ് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇവർക്ക് ഭക്ഷണം കൊണ്ട് ഏത് തരത്തിലുള്ള ഭക്ഷണം, എന്ത് ഭക്ഷണക്രമങ്ങൾ, ക്രമീകരണങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ഒരു ഡയറ്റീഷ്യന് പറയാനുള്ളത്? ഞാൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ എന്താ സമീകൃതമായിട്ടുള്ള ആഹാര രീതി, അതായത് ഒരു ബാലൻസ്ഡ് ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, ഒരു മിനിമം ഒരു 1.5 to 3 hours വരെയുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി തന്നെ ഒരു ജനറൽ ആയിട്ട് നമ്മളെ ഒന്ന് ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്തിയർ സൈഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു സമീകൃത ആഹാര രീതി അല്ലെങ്കിൽ ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ എണീക്കുന്നു, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 2 ഇഡലി അല്ലെങ്കിൽ ഒരു 2 ദോശ, അതിന്റെ കൂടെ നമ്മുടെ ചമ്മന്തിയോ കറിയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് പ്ലസ് ഒരു മിഡ് മോർണിംഗ് സ്നാക്ക്. നമ്മൾ ഒന്നിച്ച് കഴിക്കുന്നതിന് പകരം നമ്മുടെ എനർജി നമുക്ക് സേവ് ചെയ്യാനായിട്ടും ബോഡിയുടെ മെറ്റബോളിസം ഒരേ രീതിയിൽ ഡേ ലോങ് വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു മിഡ് മോർണിംഗ് നേടുന്നേരത്ത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇപ്പോൾ വൈറ്റമിൻ സി നമുക്ക് വളരെ അത്യാവശ്യമാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട്. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഓറഞ്ച് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ഇങ്ങനെ, അപ്പൊ ബട്ടർ മിൽക്ക് ആകുമ്പോൾ നമുക്ക് ജിഞ്ചർ, ഇതൊക്കെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഏജൻസ് ആണ്. അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഇപ്പൊ ഭക്ഷണം എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് ചോറ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഒരു കപ്പ് എത്രയാണ്, ഒരു 8 to 10 tablespoons നമ്മുടെ വലിയ സ്പൂൺ, അതൊരു 5 ml spoon അല്ലെങ്കിൽ ഒരു 10 ml spoon, ഒരു 8 to 10 spoons വരെ, അതാണ് ഒരു കപ്പ് ചോറ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ തോരൻ കറി നോൺ വെജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രോട്ടീൻ സോഴ്സ്, നോൺ വെജ് ഇല്ലി കടല പയർ പരിപ്പ് ഇതിൻ്റെ ഏതെങ്കിലും ഒരു വകയാവാം. 4 PM നമ്മൾ ഈ എന്താ പറയാ ചിപ്സ് അല്ലെങ്കിൽ വറുത്തത് ഇങ്ങനത്തെ ഉള്ളതെന്ന് വരാൻ കുറച്ചും കൂടെ ഒരു ഹെൽത്തിയർ ഓപ്ഷൻ ആയിട്ട് അവിൽ നനച്ചതാവാം, സ്പ്രൗട്ട്സ് ആവാം, ഫ്രൂട്ട് ചാറ്റ് പോലെ കഴിക്കാം, അല്ലെങ്കിൽ കടല പയർപ്പ് ഇത് അങ്ങനത്തെ എന്തെങ്കിലും വേവിച്ചതാവട്ടെ, അത് അങ്ങനത്തെ എന്തെങ്കിലും ഒരെണ്ണം കഴിക്കാം. പ്ലസ് അതേപോലെ തന്നെ ഡിന്നർ പറയുകയാണെങ്കിൽ ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ ഇഡലിയോ എന്തെങ്കിലുമൊക്കെ 2 എണ്ണം. ഇതാണ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ്. ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട്സ് അതൊരു 2 servings, അതായത് 2 times 2 servings നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ ഇലക്കറികൾ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എങ്കിലും നമ്മൾ ഒരു തവണ ഉൾപ്പെടുത്തണം. ഒരു കാര്യം ചോദിച്ചോട്ടെ അമൃത, ഇപ്പൊ ഈ കോവിഡുമായിട്ടുള്ള ബന്ധപ്പെട്ട ഭക്ഷണക്രമത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് മുട്ട ധാരാളം കഴിക്കണം. ഇല്ല, എഗ്ഗില് മെയിൻ ആയിട്ടുള്ളത് പ്രോട്ടീൻ റിച്ച് ആണ്, അതിന്റെ എഗ് യോക്കിനകത്ത് സോഡിയം അഥവാ കൊളസ്ട്രോൾ ഇതൊക്കെയാണ് ഉള്ളത്. മുട്ട ധാരാളമായിട്ട് കഴിച്ചത് കൊണ്ട് നമുക്ക് ഒരിക്കലും കോവിഡിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. ഈ സിങ്ക് സിങ്കിന്റെ ഒരു പ്രാധാന്യം എന്താണ്?
സിങ്ക് പൊതുവെ സിങ്ക്, വൈറ്റമിൻ സി, മഗ്നീഷ്യം ഇതെല്ലാം തന്നെ നമ്മുടെ സ്ട്രെസ് അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇതെല്ലാം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരി, വളരെ സന്തോഷം. ഡോക്ടർ ലക്സി, പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം, മലയാളികൾ എങ്ങനെ അവരുടെ മനോനിലയെ സൂക്ഷിക്കണം ഈ കാലത്ത്? നമ്മൾ ഈ ഒരു സമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം, ചൂട് കാലത്ത് മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന പാമ്പുകൾ പുറത്തിറങ്ങും. അതുപോലെ മാനസിക പ്രശ്നങ്ങൾ ചിലപ്പോൾ തലപൊക്കും. തലപൊക്കുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യാതെ പോകരുത്. ഇവിടെ പല ഹെൽപ്പ് ലൈൻ നമ്പേഴ്സുണ്ട്, NTV പോലെയുള്ള മറ്റ് മാധ്യമങ്ങളുണ്ട്. ആരെയെങ്കിലും സമീപിക്കുക. നമ്മളുടെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാതെ വിടരുത്. അഡ്രസ്സ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യുക. തീർച്ചയായിട്ടും ഡോക്ടർ ജോമോളിലേക്ക് ഞാൻ വരുന്നില്ല, ഞാൻ വരാം. പ്രാണായാമം അതിൻ്റെ വീഡിയോ കാണിക്കാൻ വേണ്ടി ഞാൻ എത്താം. ഡോക്ടർ ഷാജു, ഈ ലക്ഷ്യോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ഞാൻ അങ്ങയോടും ചോദിക്കുന്നു. എന്ത് ഒരു വാക്കിൽ പറഞ്ഞാൽ പ്രവാസി മലയാളികൾ, നമ്മളെ കേൾക്കുന്നവർ എങ്ങനെ അവരുടെ ആരോഗ്യത്തെ സൂക്ഷിക്കണം, അവരുടെ മനോ ആരോഗ്യത്തെ എങ്ങനെ ക്രമീകരിക്കണം ഈ കാലഘട്ടത്തിൽ? ഡോക്ടർ ലക്സലി പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. നമ്മൾ കൊറോണയ്ക്ക് നമുക്ക് ഇമ്മ്യൂണിറ്റി ഇല്ലാന്ന് പറഞ്ഞ പോലെ തന്നെ, വി ആർ നോട്ട് ഇമ്മ്യൂൺ ടു പ്രിവെന്റ് കൊറോണ. ലൈക്ക് വൈസ് മെന്റൽ ഇൽനെസ്സിന് നമുക്ക് ആർക്കും തന്നെ ഇമ്മ്യൂണിറ്റി ഇല്ല. ആർക്കും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നാം നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നമുക്കൊരു പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ ഹെൽപ്പ് വിളിച്ചാൽ വിളിയെത്തുന്ന ദൂരത്ത് തന്നെയുണ്ട്. അത് പലതരത്തിലുള്ള ഹെൽപ്പ് ലൈനുകളായിക്കോട്ടെ, പ്രൈവറ്റും ഗവൺമെന്റുള്ള ക്ലിനിക്കുകളായിക്കോട്ടെ, ഹെൽപ്പ് മാനസികാരോഗ്യ പ്രവർത്തകർ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിലുള്ള എംപത്തറ്റിക് ലിസണേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ടീമായിട്ട് വി ആർ വിത്ത് യു എന്നുള്ള മെസ്സേജ് എന്നെ കേൾക്കുന്ന നമ്മളെ കേൾക്കുന്ന എല്ലാവരിലേക്കും എത്തിട്ട്, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കൊറോണയുടെ കൂടെ ഉണ്ടാകുമ്പോഴും ഞങ്ങൾ കൂടെയുണ്ട്, ഈ യുദ്ധം നമുക്ക് ഒരുമിച്ച് നയിക്കാമെന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഈ ചർച്ചയുടെ ഒരു വിജയമായിട്ട് നമുക്ക്. തീർച്ചയായിട്ടും ഡോക്ടർ ജോമോൾ, എനിക്ക് 10 സെക്കൻഡ് ഉണ്ട്, അവസാനിപ്പിച്ചോളൂ. എനിക്ക് പറയാനുള്ളത്, ഇപ്പത്തെ ഈ സാഹചര്യത്തിൽ ബാഹ്യമായിട്ടുണ്ടാകുന്ന യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിനെ മാസ്റ്റർ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കരുത്. കാരണം എന്ത് തന്നെയാണെങ്കിലും അണ്ടർ ദ സൺ ഏത് പ്രശ്നം വന്നാലും നമുക്ക് സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ മുമ്പോട്ട് പോകാം. തീർച്ചയായിട്ടും. ഡോക്ടർ ബിനു ഒന്ന് ഈ ഷോ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് എങ്ങനെ ക്ലിനിക്കൽ സൈഡിൽ നിന്ന് എങ്ങനെ പറയും? അല്ല, ഇപ്പം ഡോക്ടർ ഷാജു ഒക്കെ പറഞ്ഞതുപോലെ ഇപ്പം നമുക്ക് കോവിഡ് വരുന്ന രോഗികൾക്ക് അത് ഈ കോവിഡ് രോഗം ഹൃദയത്തെ ബാധിക്കാം. പക്ഷെ അതിനേക്കാളേറെ ബാക്കി കോവിഡ് വരാത്ത രോഗികൾ അവരുടെ ആങ്സൈറ്റിയും ഡിപ്രഷനും അതും ഹാർട്ടിനെ ബാധിക്കാവുന്നൊരു ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഇത്തരം അനാവശ്യമായ ടെൻഷനുകളും ഈ കോവിഡ് രോഗം കൊണ്ടുള്ള ഡിപ്രഷനൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. എനിക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, വന്ന എല്ലാ ഡോക്ടേഴ്സിനും എല്ലാ പ്രിയപ്പെട്ട പാനലിസ്റ്റിനും നന്ദി. ഇത് ഈ ചർച്ചയുടെ ക്യാപ്ഷൻ തന്നെ വി ആർ വിത്ത് യു എന്നാണ്. അത് NTV മാത്രമല്ല, UAE പ്രശസ്തരായിട്ടുള്ള കാർഡിയോളജിസ്റ്റുകൾ, സൈക്കാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, ഡയറ്റീഷ്യൻസ്, ആയുർവേദ ഡോക്ടേഴ്സ്, ഇവരെല്ലാം നിങ്ങളുടെ സേവനത്തിനായി നിങ്ങളോട് സംസാരിക്കാൻ ഏത് നിമിഷവും ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ 24 മണിക്കൂറും, ഞാൻ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് 24 മണിക്കൂറും എന്നെ വിളിക്കാം. ഈ ഡോക്ടേഴ്സ് ഓരോരുത്തരും നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ടെലിഫോൺ കോളിൽ എപ്പോഴും എത്തും. ധൈര്യമായിരിക്കണം. വി ആർ വിത്ത് യു. നമ്മൾ മലയാളികളാണ്. ഒരുപാട് തിരമാലകളും പ്രതിസന്ധികളും കണ്ട് ഗൾഫിലെത്തിയവരാണ്. പ്രതീക്ഷകളും സ്വപ്നങ്ങൾക്കും ചിറകുവയ്ക്കാൻ ഇനിയും സമയമുണ്ടാകും. അതുവരെ ജീവനുണ്ടാവട്ടെ. എല്ലാവർക്കും ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം. നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.